ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണം എസ്തു പ്രപാത് കി ജയ് ഗുരുമഹാരാജ് കെ ജയ രാധാ പവന പുരേഷൻ കെ ജയ് ഇന്ന് ഗുരുവായൂർ മഞ്ചരീസിലെ കൃഷ്ണയാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കൃഷ്ണയാമം തുടങ്ങാം അതിനു മുൻപ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഗുരു ആരതി ചെയ്യാൻ പോവുകയാണ് ഹരേ കൃഷ്ണ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മളെ ജയപതാക ഗുരുമഹാരാജ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇനി മുതൽ എല്ലാ ദിവസവും ഗുരുവായൂർ മഞ്ചുരീസിൽ നമ്മുടെ ഗുരുവിന് ആരതി ഉണ്ടായിരിക്കുന്നതാണ് അതിൻ്റെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ആയതുകൊണ്ടാണ് ഇന്ന് കുറച്ച് ലേറ്റ് ആയത് ക്ഷമിക്കണം നാളെ മുതൽ നമുക്ക് കഴിയുന്നതും രാത്രി ഏഴര അല്ലെങ്കിൽ എട്ട് മണി ആ സമയമാകുമ്പഴേക്കും വൈകിട്ടത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം കാരണം നമുക്ക് ഗുരു ആരതി ചെയ്തിട്ട് വേണം ഇനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ക്ലാസ് അല്ല നമ്മുടെ കൃഷ്ണ യാമം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഗുരുവാരതി വളരെ നിർബന്ധമാണ് നമ്മുടെ ആത്മീയാചാര്യൻ ശീലപ്രഭുപാജിയുടെ വളരെ പ്രിയപ്പെട്ട ശിഷ്യൻ ജയപതാക സ്വാമി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ജയ ഗുരുദേവ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും ഗുരുവായൂർ നമ്മൾ ഇനി മുതൽ ഗുരുവാരതി ചെയ്യാണ് ഗുരുവാരതിയിലേക്കായിട്ട് നമ്മൾ എടുക്കുന്നത് കുറച്ച് പുഷ്പങ്ങൾ ചന്ദനം സിന്ദൂരം നെയ്ത്തിരി ഇത്രയുമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ആരതിക്ക് പറഞ്ഞാൽ ഞാൻ ചെയ്യാം ഇന്ന് ഈ ഒരു ഏഴ് ദിവസം നമ്മൾ ഗുരു മഹാരാജന് വേണ്ടിയിട്ട് ആരതി ചെയ്യാണ് ഇന്നത്തെ നമ്മുടെ മാല കിച്ചൂട്ടനും ശ്രീമതി രാധാ റാണിക്കും അത് ഗുരുവാരതി കഴിയുമ്പം ഞാൻ രാധാ റാണിയേയും കാണിക്കാം അപ്പം അവർക്ക് വേണ്ടി മാല ചാർത്തിയത് രഞ്ജിത് പ്രഭുവാണ് ഞാൻ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആണ് ക്ഷമിക്കണം എനിക്ക് ഒരു കണക്ഷൻ കിട്ടുന്നില്ലാത്ത പോലത്തെ ഒരു മാനസികാവസ്ഥ വേറൊന്നുമല്ല ഒരു എന്താ പറയുക മഹാരാജിൻ്റെ ആ ഒരു ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആലോചിച്ചപ്പം നല്ല ഫീലിങ്സ് ഉണ്ട് നല്ല വിഷമമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് മൈൻഡ് അപ്സെറ്റ് ആണ് പിന്നെ ഇന്ന് നമ്മൾ അന്നദാനമൊക്കെ കൊടുത്തു പതിനെട്ട് പേരായിട്ട് അന്നദാനം ഒക്കെ കൊടുത്തു എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു മാക്സിമം ലൈവൊക്കെ ഷെയർ ചെയ്യാം റങ്ങിയിട്ടില്ല ഉറങ്ങാൻ പറ്റിയിട്ടില്ല വന്ന് കുളിച്ച് ജപിച്ചു പിന്നെ നിവേദ്യം തയ്യാറാക്കി അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പോകാനുണ്ടായിരുന്നു മഹാരാജിന് വേണ്ടിയിട്ട് മഹാരാജിൻ്റെ ഗുരു നമ്മുടെ ഗുരുവിന് വേണ്ടി ആരതി ചെയ്യുകയാണ് ഇനി എല്ലാ ദിവസവും ഗുരു മഹാരാജിന് ആരതി ചെയ്യാമെന്ന് പറയുന്നത് വളരെ ശ്രേയസ്കരമാണ് വളരെ പുണ്യമാണ് നമുക്ക് നമുക്കൊരുമിച്ച് ചെയ്യാമെന്ന് കരുതി ഞാൻ മാത്രം ചെയ്യുന്നതിലൊരു അർത്ഥമില്ലല്ലോ നമ്മൾ ഒരുമിച്ച് ആരതി ചെയ്തുകൊണ്ട് മഹാരാജിന് നമുക്ക് ഒരുമിച്ച് ആരതി ചെയ്യാമെന്ന് കരുതിയാണ് ലൈവ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തത് മഹാരാജു എത്തിയിട്ടുണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഒന്നും മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്ത് വിട്ടിട്ടില്ല ട്രീറ്റ്മെൻറ്സ് ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ അത് പറയൂ അതുവരേക്കും നമ്മുടെ പ്രാർത്ഥന അതുവരേക്കും അതുവരെയ്ക്കുന്നല്ല അതിനുശേഷവും നമ്മുടെ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മഹാരാജ് ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ എന്താ പറയുക നമ്മുടെ ശ്രീല പ്രഭുഭാജി മഹാരാജൊക്കെ ഉണ്ടായത് കൊണ്ടും ഉള്ളത് കൊണ്ടാണ് സൗണ്ടില്ല മൈക്ക് കണക്ട് ചെയ്തില്ല മറന്നുപോയി ട്ടായ അവസ്ഥയാണ് ഹരേ നാരായണ കേക്കാവോ കേരണ തുടരു മാതാജി പ്രസന്ന മാതാജി മാക്സിമം ഗുരു മഹാരാജിന് വേണ്ടിയിട്ട് ആരതി ഇത് ജപിക്ക മാക്സിമം എന്താ പറയാ പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഗുരു മഹാരാജിന് വേണ്ടിയിട്ട് അപ്പം ഗുരുവായൂർ മഞ്ജുരീസിലൂടെ ആദ്യമായിട്ടാണ് ഗുരു മഹാരാജിനൊരു ആരതി സമർപ്പിക്കാൻ പോകുന്നത് ചെയ്യട്ടെ അപ്പം എല്ലാവരും റെഡിയല്ലേ ഗുരു മഹാരാജിന് ആരതി കൊടുക്കാൻ എല്ലാവരും റെഡിയാണോ ഞാൻ ആദ്യം ഞാൻ ചെയ്യാമെന്ന് കരുതി പിന്നെ ഞാൻ അല്ല നിങ്ങളും കൂടി ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് കരുതി അല്ലേ ആ ഒരു ആരതിയിൽ നിങ്ങളുമൊക്കെ പങ്കെടുക്കട്ടെ മഹാരാജിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ നമ്മുടെ ഗുരുപരമ്പരയുടെ അനുഗ്രഹം നിങ്ങൾക്കൊക്കെ കിട്ടട്ടെ എന്ന് കരുതി ആരതി ചെയ്യാം നമുക്ക് ഇതാണ് ഗുരു മഹാരാജിന് വേണ്ടി തയ്യാറാക്കിയ ആരതി തട്ട് ഈ ആരതി തട്ട് വെച്ചിട്ടാണ് നമ്മൾ മഹാരാജിന് ആരതി ചെയ്യാൻ പോകുന്നത് നമ്മുടെ മഞ്ജരീസിൽ തന്നെ ഉള്ള ഇസ്കോണിന് ഇസ്കോണിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അമ്മ ആ ഫാനൊന്ന് ഓഫ് ചെയ്യും സ്കോണിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ നെയ്ത്തിരി വെച്ചിട്ടാണ് നമ്മൾ മഹാരാജന് ആരതി ചെയ്യുന്നത് കാണാവോ നിങ്ങക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടാവോ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ നമ്മുടെ ഗുരു ഗുരുമഹാരാജിനുള്ള ആരതി നമ്മൾ ചെയ്തു അല്ലേ അത് വലത് കൈ കൊണ്ടാണ് ചെയ്തത് നിങ്ങൾക്ക് ക്യാമറയിൽ ആയതുകൊണ്ട് ഇടത് കയ്യാന്ന് തോന്നിയതാണ് ഓക്കെ റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് ചെയ്തത് ഇപ്പം ഗുരുമഹാരാജൻ്റെ ആരതി കഴിഞ്ഞു

ഹരേ കൃഷ്ണ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ വളരെ പരിമിതമായ സൗകര്യം കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഗുരുമഹാരാജിനെയും കാണണം ഭഗവാനെയും കാണണം എന്നെയും കാണണം എന്നെ കണ്ണിലേലും കുഴപ്പമൊന്നുമില്ല ആ ഒരു ആങ്കിള് ഇങ്ങനെ ആയതുകൊണ്ടാണ് നോക്കാം നമുക്ക് മുന്നോട്ടേക്ക് എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് മാക്സിമം ലൈവ് ഷെയർ ചെയ്യാം ഗുരുവായൂർ മഞ്ചരീസിൻ്റെ മൊബൈൽ നമ്പർ നയൻ ത്രീ ഫോർ ടു ഫോർ നയൻ ഫോർ നയൻ ഫോർ വൺ തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒന്ന് ക്ലാസ് അല്ല കൃഷ്ണയാമം ഓക്കെ അപ്പം നമുക്ക് കൃഷ്ണയാമത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും ഗുരുമഹാരാജിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നന്നായി പ്രാർത്ഥിക്കാം ഇനി നമ്മുടെ എല്ലാ കൃഷ്ണയാമം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഗുരുമഹാരാജിന് ആരതി ഉണ്ടാവും ഗുരു മഹാരാജന് ആരതി കൊടുത്തുകൊണ്ടായിരിക്കണം ഇനി നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആരതിക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓഫർ ചെയ്യാം കാരണം നെയ്ത്തിരി പിന്നെ പുഷ്പങ്ങൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ ആരതിയിൽ യൂസ് ചെയ്യുന്നത് ആർക്കൊക്കെ ആരതി സമർപ്പിക്കണമോ പറഞ്ഞാൽ മതി ഞാൻ ആരതി ചെയ്തു തരാം ഓക്കെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഇതുപോലെ ഒരു ആരതി കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷമുള്ള ശ്രേയസ്കരമായ കാര്യമാണ് കാരണം ഗുരുവിലൂടെയാണ് നമ്മൾ ഈശ്വരനെ അറിയുന്നത് ഈശ്വരനെ ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് അറിയാൻ കഴിയില്ല ഒരു ആധ്യാത്മിക ഗുരു ആത്മീയ ആചാര്യൻ നമുക്കുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഭഗവാനെ അറിയാൻ സാധിക്കുക അല്ലേ അപ്പം നമുക്ക് ഈ ജന്മം കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഗുരു മഹാരാജ് കാരണം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ നമ്മളും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ശ്രേയസ്കരമായ കാര്യമാണ് ഇദ്ദേഹം ഇപ്പോൾ അദ്ദേഹം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് കുറച്ച് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് ഇപ്പോൾ ചെന്നൈയിലാണ് ഉടനെ തന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ അദ്ദേഹത്തിന് വേണ്ട എല്ലാ ട്രീറ്റ്മെൻറ്സും കൊടുത്തിട്ട് നമുക്കെല്ലാം ഒരു നല്ല സന്തോഷ വാർത്ത നൽകും എല്ലാവരും ജപിക്കുക നാളെയും നമ്മൾ അമ്പത്തിയൊന്ന് പേർക്ക് വേണ്ടിയിട്ട് അമ്പത്തൊന്ന് പേർക്ക് അന്നദാനം കൊടുക്കുന്നു ഈ അമ്പത്തൊന്ന് പേരുടെയും അന്നദാനം നമ്മൾ ഗുരുവായൂർ മഞ്ചുരീസിലൂടെ ഗുരു മഹാരാജിൻ്റെ ആരോഗ്യ സൗഖ്യത്തിനായിട്ടാണ് കൊടുക്കുന്നത് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം ഹരേ കൃഷ്ണ എല്ലാവർക്കും ആരതി ഇഷ്ടമായോ ഫസ്റ്റ് ആരതിയാണ് ആരതിയെക്കുറിച്ച് എന്താണ് ഓരോരുത്തരുടെ അഭിപ്രായം അതൊരു അഞ്ച് മിനിറ്റ് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കൃഷ്ണയാമത്തിലേക്ക് കിടക്കാം ആരതിയെക്കുറിച്ച് എന്ത് പറയുന്നു ആരതി ഇഷ്ടമായോ സന്തോഷമായോ ഒരു ആരതി കണ്ടപ്പോൾ ഗുരുമഹാരാജനെ കണ്ടപ്പോൾ അതേക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ റിപ്ലൈ അത് തന്നാൽ വലിയ സന്തോഷമായിരിക്കും ആരതിയെക്കുറിച്ച് എന്ത് പറയുന്നു ഹരേ കൃഷ്ണ എന്നും ആരതി ഉണ്ടാവും എന്നും ഇനി ഗുരു മഹാരാജന് ആരതി ഉണ്ടാവും ആരതി ചെയ്തിട്ടേ നമ്മളിനി കൃഷ്ണയാമം സ്റ്റാർട്ട് ചെയ്യും ഇഷ്ടമായി ശൈലജ മാതാജി അതെ വളരെ സന്തോഷമായി ഇഷ്ടമായി നയൻ ത്രീ ഫോർ ടു ഫോർ നയൻ ഫോർ നയൻ ഫോർ വണിലേക്ക് മെസ്സേജ് ഇട്ടോളൂ മാതാജി നമ്പർ തരാം കവിത മാതാജി സന്തോഷം സന്തോഷമായി ഇഷ്ടമായി ഇഷ്ടമായി ജയന്തി മാതാജി ഓക്കെ വിജയലക്ഷ്മി മാതാജി ഒരുപാട് സന്തോഷം സന്തോഷം ആരതി സൂപ്പർ സന്ധി ഇട്ടപ്പോൾ ഇഷ്ടമായി നമ്മൾ മഹാരാജിനെ ആരതി ചെയ്യണം അതായിരുന്നു നമ്മുടെ നമ്മളത് ചെയ്തിട്ടേ ഇതൊക്കെ തുടങ്ങാൻ പാടുണ്ടായിരുന്നുള്ളു പക്ഷേ ഇതൊക്കെ ഓർമ്മ വരാനും ചെയ്യാനും മഹാരാജ് അങ്ങനെ ഒരു ആരോഗ്യ എന്താ പറയുക പ്രതിസന്ധി ഘട്ടം വേണ്ടി വന്നല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം അത് ഭയങ്കര വിഷമായി അതിന് മുൻപേ നമുക്കിതൊന്നും ബോധം വന്നില്ലല്ലോ എന്നുള്ളത് കാരണം വേറെ മഹാരാജിനോട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് വിളക്കൊക്കെ കാണിക്കാറുണ്ട് പക്ഷേ ആരതി വേണം എന്നുള്ളത് ഇന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി ഇല്ല ഞാൻ മഹാരാജിനു ആരതി ചെയ്യണം കാരണം ഗുരുവായൂർ മഞ്ചിരി സാടി ഒലഞ്ഞപ്പം നിലനിർത്തിയാൽ നമുക്ക് നൽകിയ പ്രചോദനം അനുഗ്രഹം സപ്പോർട്ട് പ്രാർത്ഥന എല്ലാം മഹാരാജിൽ നിന്നാണ് ഗുരു ഗുരുപരമ്പരയുമായി അദ്ദേഹം കണക്റ്റഡ് ആണ് ആരതി നിർബന്ധമാണ് എന്നുള്ളത് ഇന്ന് പെട്ടെന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ വേഗം ഇതെല്ലാം അറേഞ്ച് ചെയ്തത് ഓക്കെ ഹരേ കൃഷ്ണ നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ എന്നും ആരതി ചെയ്യും ഓക്കെ അപ്പം നമുക്ക് ക്ലാ നമ്മുടെ കൃഷ്ണയാമത്തിലേക്ക് കടക്കാം ധൃതരാഷ്ട്രരുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ വിധുരരും ഭീഷ്മരും മറ്റു ബന്ധുക്കളൊക്കെ ചെയ്തിട്ട് രാജാവിൻ്റെ ആ ഒരു എന്താ പറയുക രഞ്ജിത് പ്രഭു അങ്ങയുടെ ഇന്ന് ചേർത്തിയിരിക്കുന്നത് കേട്ടോ അത് പറയാൻ വിട്ടു പറഞ്ഞിരുന്നോ അല്ലേ ഞാൻ കാണിക്കാം പാല് വെച്ചിട്ടില്ല കേട്ടോ ഇത് ഇളനീർ പായസമാണ് ഗുരു മഹാരാജനും ഭഗവാനും വെച്ചിരിക്കുന്ന ഇളനീർ പായസമാണ് പാല് വെച്ചിട്ടില്ല പാല് നാളെ വരത്തുള്ളൂ കേട്ടോ എന്താ രഞ്ജിത് പ്രഭുവിന്റെ മാലയാണ് കേട്ടോ ഇന്ന് നമ്മുടെ രഞ്ജിത് പ്രഭു അദ്ദേഹത്തിന് സർവ്വൈശ്വര്യങ്ങളുണ്ടാവട്ടെ പാല് നാളെയാണ് വെക്കുന്നത് എങ്ങനെയുണ്ട് മാല സത്യം ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് അതേ ഗാംഭീര്യത്തോടു കൂടി നമ്മുടെ മഹാരാജ് വീണ്ടും വരും അല്ലേ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കൃഷ്ണയാമം സ്റ്റാർട്ട് ചെയ്യാം മഹാരാജിന്റെ അടുത്തിരുന്ന് ക്ലാസ് എടുക്കാൻ ഒരു പേടി വാക്കുകൾ വരണ്ടേ അപ്പോ നമ്മുടെ ധൃതരാഷ്ട്രരുടെ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം വിതുരും ഭീഷ്മരും ഒക്കെ മറ്റു ബന്ധുക്കളൊക്കെ ചേർന്നിട്ട് രാജകീയമായിട്ടുള്ള രീതിയിൽ അതിന് ആ ഒരു രാജകീയമായ രീതിക്ക് ഉചിതമായ രീതിയിൽ തന്നെ പാണ്ഡുവിൻ്റെ എന്താ പറയാ അവസാന ഏർ ശേഷക്രിയെന്നൊക്കെ നമ്മൾ പറയില്ലേ മരിച്ചു കഴിഞ്ഞാലുള്ള ക്രിയകളെല്ലാം തന്നെ ചെയ്തു പാണ്ഡുവിൻ്റെയും മാതൃയുടെയും ഓർമ്മയ്ക്കായിട്ട് ധാരാളം രത്നങ്ങളും വിശിഷ്ടമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളും ധനസമ്പത്തും ഒക്കെ ദാനം ചെയ്തു പന്ത്രണ്ട് ദിവസത്തെ ദുഃഖാചരണം അവർ ഉണ്ടായി അങ്ങനെ രാജകുടുംബങ്ങളും ബന്ധുജനങ്ങളും എന്താ പറയുക എല്ലാത്തിൻ്റെയും എല്ലാവരും ചേർന്നുകൊണ്ട് എന്താ പറയുക അവരുടെ അതിൻ്റെ അവസാനത്തിൽ ഉദകക്രിയകളും ശ്രാദവും ഒക്കെ ചെയ്ത് വളരെയധികം പരിശുദ്ധമായി എല്ലാവരും രാജധാനിയിൽ പ്രവേശിച്ചിട്ട് സുഖമായി ജീവിച്ചു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ രാജ്ഞിമാർ വനത്തിലേക്ക് പോകുന്ന ഒരു കഥ എന്താ പറയുക ഞാൻ കുറച്ച് മൈൻഡ് അപ്സെറ്റാണ് ഒന്നും വിചാരിക്കരുത് അങ്ങോട്ട് എന്താ പറയുക ഒരു ഒരു ആണ് ഇപ്പോൾ ഞാൻ മനസ്സ് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്ത് വിടുന്ന ന്യൂസ് റിപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു വെയ്റ്റിങ്ങിലാണ് ഒരല്പം മൈൻഡ് ആണ് എന്നാലും മാക്സിമം ഞാൻ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ ഹരേ കൃഷ്ണ അന്തപുരം വളരെയധികം നീറി പൊകഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ പാണ്ഡുവിൻ്റെ ആ ഒരു മരണം അത് സത്യവതി മാതാവിന് ഒരു വലിയ വേദന തന്നെയായിരുന്നു പാണ്ഡു മരിച്ചു എന്നുള്ളത് സത്യവതി മാതാവിന് താങ്ങാനാവാത്ത ഒരു വിഷമം തന്നെ ഉണ്ടാക്കി പാണ്ഡുവിൻ്റെ അമ്മയായ അംബാലികയ്ക്കും ഒരു വിധത്തിലും സമാധാനം കിട്ടിയില്ല എന്നുള്ളതാണ് ഭയങ്കരമായ വിഷമം ഒരു തരത്തിലും എന്താ പറയാ അവർക്കും ഒരു സമാധാനം കിട്ടുന്നില്ല അങ്ങനെ കുന്തിയുടെ കഥ പിന്നെ ആണെങ്കിൽ പറയാനുമില്ല കാരണം പാണ്ഡുവും പോയി മാതൃയും പോയി ഒരുപാട് വിഷമിച്ചുകൊണ്ട് ഇവരെല്ലാവരുടെയും ഹൃദയത്തിൽ അപ്രതീക്ഷിതമായി വന്നിരിക്കുന്ന ഈ വിയോഗം വളരെയധികം വേദന ഉണ്ടാക്കിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാരും എല്ലാവരും ദുഃഖിതരായി കാരണം നമ്മൾക്കറിയാം ഒരാൾക്കൊരു വിഷമം വരുമ്പം നമ്മളെല്ലാവരും എന്താ പറയാ അപ്സെറ്റാകും അല്ലെ താങ്ക് യു ജയന്തി മാതാജി അപ്പൊ അതേപോലെ ആ രാജകൊട്ടാരവും വളരെയധികം ഇരിക്കുന്നത് അങ്ങനെ അരമനയിലെ ആ ഒരു അന്തപുരം വളരെ വേദനയോടുകൂടി ഇങ്ങനെ കഴിയുമ്പോൾ വ്യാസദേവൻ പെട്ടെന്ന് അവിടെ വന്നു അന്തപുരത്തില് കൊട്ടാരത്തിൽ വന്നു എന്നിട്ട് അമ്മയെ കണ്ട് വന്ദിക്കാനാത്തിയ വ്യാസൻ വിവരങ്ങളെല്ലാം അറിഞ്ഞ് ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ നല്ല കാലമൊക്കെ കഴിഞ്ഞു പോയി ഏ ഇനിയുള്ള ദിവസങ്ങളെല്ലാം വളരെ മോശമായിട്ടാണ് വരാനിരിക്കുന്നത് ദുര്യോധനാദികളുടെ ആ ഒരു ദുർനയം മൂലം വംശത്തിന് തന്നെ നാശമാണ് സംഭവിക്കാൻ പോകുന്നത് അമ്മ അതെല്ലാം കാണാതിരിക്കുന്നതാണമ്മേ നല്ലത് അതുകൊണ്ട് ഈ രാജകൊട്ടാരം വിട്ടിട്ട് അമ്മ വനത്തിൽ പോയിട്ട് തപസ് ചെയ്തുകൊണ്ട് മനസ്സിന് ശാന്തിയും സമാധാനവും നേടി സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ വ്യാസന്റെ വാക്ക് കേട്ടിട്ട് നമ്മുടെ സത്യവതി മാതാവ് വനത്തിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു എല്ലാവർക്കും താങ്ക്സ് ഇട്ടോ മഹാരാജിനു വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞേല് അങ്ങനെ വനത്തിലേക്ക് പോകാമെന്ന് അവർ തീരുമാനിച്ചു അംബികയോടും അംബാലികയോടൊക്കെ പറഞ്ഞിട്ട് അവർ പോവാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് അവരും എന്ത് ചെയ്ത് അമ്മയെ അനുഗമിക്കാം എന്ന് ആലോചിച്ച് തീർച്ചപ്പെടുത്തി അങ്ങനെ കുന്തിക്കും അവരെ അനുഗ്രഹി അവരെ കൂട്ടത്തില് പോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും കുട്ടികളുടെ ഒരു ചെറിയ പ്രായം അഞ്ചു മക്കളില്ലേ മാതൃ മരിച്ചു പോയില്ലേ അപ്പം ആ അഞ്ച് മക്കളുടെ പ്രായം നോക്കിയിട്ട് അവരെയും കൂടെ ഞാൻ നോക്കേണ്ട ചുമതലയുണ്ടല്ലോ അപ്പം ഞാനും കൂടെ വനത്തിൽ പോയാൽ അവരുടെ കാര്യം എന്താവും എന്നുള്ള ആ ഒരു തോന്നല് കുന്തി ദേവിയെ സത്യം പറഞ്ഞാൽ വനത്തിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചില്ല എന്നുള്ളതാണ് കാര്യം അങ്ങനെ മൂന്ന് പേരും ഭീഷ്മരുടെ അനുവാദമൊക്കെ വാങ്ങിയിട്ട് ധൃതരാഷ്ട്രരോടും പറഞ്ഞിട്ട് വനാന്തരങ്ങളിൽ പോയിട്ട് കഠിനമായ തപസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് ഇറങ്ങി അങ്ങനെ സത്യവതിയും അംബികയും അംബാലികയും കൂടി തപസ് ചെയ്തുകൊണ്ട് ദേഹത്യാഗം ചെയ്ത് കുറേ വർഷങ്ങൾ അവർ തപസ് ചെയ്തിട്ട് അവർ മരിച്ച് അവര് ഉയർന്ന ലോകങ്ങളിലേക്ക് എത്തി എന്നാണ് പറയുന്നത് ധൃതരാഷ്ട്രന്മാര് നൂറ് പേരുണ്ടല്ലോ ധൃതരാഷ്ട്രന്മാര് നൂറ് പേരും പാണ്ഡുപുത്രന്മാർ അഞ്ച് പേരും കുമാരന്മാരും അതായത് നൂ ധൃതരാഷ്ട്രപുത്രന്മാർ ധൃതരാഷ്ട്രയുടെ മക്കളായ നൂറ് പേരും പാണ്ഡുപുത്രന്മാരായിരിക്കുന്ന അഞ്ചു പേരും കുമാരന്മാരും ഒരേ പ്രായത്തിലുള്ളവരുമാണ് ഒരേ പ്രായത്തിലുള്ളത് കൊണ്ട് അവരിങ്ങനെ ഒന്നിച്ച് കളിച്ച് വളർന്നിങ്ങനെ വരികയാണ് അങ്ങനെ ഭീഷ്മർ എന്ത് ചെയ്തു അവർക്ക് വേണ്ടതായ സംസ്കാരങ്ങളെല്ലാം ചെയ്യിച്ചിട്ട് ഭീമസേനൻ അതിൽ ഭയങ്കര ശക്തരായിരുന്നു ഈ കൂട്ടത്തിൽ ശക്തമായിട്ട് നിൽക്കുന്നത് ആരാണ് ഭീമസേനനാണ് ധൃതരാഷ്ട്രപുത്രന്മാരായ നൂറ് പേരും പാണ്ഡുപുത്രന്മാരായ അഞ്ചു പേരും കുമാരന്മാരുമാണ് അവര് സമപ്രായക്കാരുമാണ് അതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ച് കളിച്ചു വളർന്നു ഭീഷ്മർ അവർക്ക് വേണ്ട എല്ലാ സംസ്കാരങ്ങളും ചെയ്തു കൊടുത്തു ഭീമസേനൻ അവരിൽ നല്ല ശക്തനായ ഒരാളായിരുന്നു അങ്ങനെ അവരുടെ ശക്തി കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക അവരുടെ ശക്തി അതെ അതെ മഹാരാജിൻ്റെ ഈ ഫോട്ടോ കുറച്ച് റെയർ ഫോട്ടോ ആണ് അങ്ങനെ അത് അത് ഒറിജിനൽ ഫോട്ടോ ഞാൻ എടുത്തിട്ട് അവിടുന്ന് മായാപ്പൂരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഞാൻ ഇത് ചെയ്തതാണ് ഫ്രെയിം ചെയ്യിച്ചെടുത്താണ് നല്ല ഇങ്ങനത്തെ ഫോട്ടോ എനിക്ക് തോന്നുന്നു റെയർ ആണ് ഇത് കിട്ടാൻ കുറച്ച് പാടാണ് മഹാരാജിൻ്റെ ഈ ഒരു ഫോട്ടോ ഇത്രയും സൈസിൽ ഇത്രയും ക്ലാരിറ്റിയോടുകൂടി അപ്പം അത് മഹാരാജിൻ്റെ ആ പാദമൊക്കെ കുറക് ഞാൻ അടുത്തു വെച്ച് കാണിച്ചു തരാൻ ക്ലാസ് കഴിയുമ്പോൾ അപ്പം ഭീമസേനൻ അവരിൽ ഭയങ്കരം ശക്തിയുള്ള ഒരാളായിരുന്നു തന്റെ ശക്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഭീമൻ പലപ്പോഴും ധൃതരാഷ്ട്രന്മാരെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു ധ്രതരാഷ്ട്ര അവരെ ഭീമൻ എപ്പോഴും പോയിട്ട് ഇങ്ങനെ ഉപദ്രവിക്കും എന്തിനാണ് ഭീമൻ ഭയങ്കര ശക്തനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ബാലസഹജമായ വികൃതിയായിരുന്നു ആർക്ക് ദുര്യോധനാദികൾക്ക് അത് ഏർ ഭീമന് പക്ഷെ അത് ദുര്യോധനാദികൾക്ക് ഭയങ്കരം എന്താ പറയാ അസഹ്യമായിരുന്നു ഭീമൻ ഇങ്ങനെ അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോ ഭീമന്റെ ആ ഒരു ഭയങ്കരമായ ശക്തിയില് എന്താ പറയാ ഇറിറ്റേഷൻ ആയ ദേഷ്യം വന്ന നമ്മുടെ ദുര്യോധനൻ എന്ത് ചെയ്തു എങ്ങനെയെങ്കിലും ഭീമനെ കൊന്നു കളയണമെന്ന് തീരുമാനിച്ചു ആ രീതിയിലായിരുന്നു ഭീമൻ ദുര്യോധനനെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നത് ഭീമന്റെ ശക്തി കാണിക്കാൻ വേണ്ടി ഭീമസേനനോട് പകരം വീട്ടാൻ വേണ്ടി വേറൊരു വഴിയും അവർ കണ്ടില്ല എന്നുള്ളതാണ് അപ്പോഴേക്കും അവർ കുറേയൊക്കെ വളർന്നു കുറേ കുറേ ഇങ്ങനെ വളർന്നു വന്നു അതോടെ ദുര്യോധനർക്ക് പാണ്ഡവന്മാരോടുള്ള ആ ഒരു ഭീമനോടുള്ള ദേഷ്യവും വിദ്വേഷവും ഒക്കെ ദുര്യോധന വളർന്ന് വളർന്നു വരികയാണ് കാരണം ഭീമൻ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് ഇവരെ ഭീമസേനന് കൗരവന്മാരോട് ഒരു ദേഷ്യവും ഉണ്ടായില്ല ഇടയ്ക്കൊക്കെ ഉപദ്രവിക്കുന്നതും അവർ കരയുന്നതും ഒക്കെ എന്താ പറയാ ഇടയ്ക്കൊക്കെ അവരെങ്ങനെ ഉപദ്രവിക്കുക അവർ കരയുന്നതൊക്കെ കാണുമ്പോൾ ഒരു രസമാണ് അല്ലാതെ ഭീമൻ അവരോടൊരു വിദ്വേഷവും വെറുപ്പൊന്നും ഉണ്ടായിട്ടല്ല അങ്ങനെയൊന്നും ചെയ്യുന്നത് കൗരവന്മാരാണെങ്കിലോ അവർക്ക് ഭീമസേനനെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തതിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു കൗരവന്മാർക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അതാണ് ഒരു വിദ്വേഷമായിട്ട് വളർന്നത് വേണമെങ്കിൽ പറയാം മഹാരാജാവായിരുന്നത് കൊണ്ടും നല്ല എന്താ പറയാ പുത്രവാത്സല്യം ഉള്ളതുകൊണ്ടും മക്കൾ എന്നുള്ള ആ ഒരു സ്നേഹം ഉള്ളത് കൊണ്ടും ദുര്യോധനന് ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ദുര്യോധനൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ സാധിച്ചിങ്ങനെ പോവാണ് ഇന്ന് വേഗം ക്ലാസ് വൈൻഡ് ഭയങ്കര പെയ്യൂട്ടോ കാരണം എൻ്റെ മൈൻഡ് ശരിയില്ല അപ്പം അതുകൊണ്ട് കുറച്ച് നേരം ജപിക്കണം ഇരുന്നിട്ട് എനിക്ക് എന്താ പറയുക ഒരു ക്ലാസ് എടുക്കാനുള്ള ഒരു മൈൻഡ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് പക്ഷെ അല്ലേ കുറച്ച് മഹാരാജിന് വേണ്ടി ജപിക്കണം എന്നാലേ മനസ്സിനൊരു സ്വസ്ഥത കിട്ടത്തുള്ളൂ വല്ലാത്തൊരു മൈൻഡിലൂടെയാണ് കടന്നു പോകുന്നത് ഹരേ കൃഷ്ണ അപ്പം ഭീമസേനന് കൗരവന്മാരോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല പക്ഷെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഭീമസേനന് പോയിട്ട് നമ്മുടെ ഈ ഭീമൻ ഉപദ്രവിച്ച് താക്കുമ്പോ അവർ കരയൊക്കെ ചെയ്യുള്ളു അപ്പൊ അത് കാണുമ്പോൾ ആൾക്കൊരു രസം അത്രയേ ഉള്ളൂ അങ്ങനെ കൗരവന്മാർക്കാണെങ്കിലോ ഭീമസേനനെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല അതിൽ നല്ല വിഷമവും ഉണ്ടായിരുന്നു ഈ കൗരവന്മാർക്ക് അതാണ് ഒരു വിദ്വേഷമായിട്ട് വളർന്നത് തിരിച്ച് ഭീമനെ അവർ ഉപദ്രവിക്കുകയാണെങ്കിൽ അതൊരു വിദ്വേഷമായിട്ട് വളരില്ലായിരുന്നു അങ്ങനെ ധൃതരാഷ്ട്ര മഹാരാജാവായിരുന്നതുകൊണ്ട് അദ്ദേഹം ഒരുപാട് മക്കളെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടും ദുര്യോധനൻ ഒരു പ്രത്യേക സ്ഥാനം ധൃതരാഷ്ട്ര കൊടുത്തിട്ടുണ്ടായിരുന്നു ദുര്യോധനൻ ആണെങ്കിലോ വിചാരിച്ച കാര്യങ്ങളൊക്കെ എളുപ്പ എളുപ്പ് എളുപ്പെളുപ്പ് ഇങ്ങനെ സാധിപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും കൂടി ഒരു ദിവസം ഗംഗാനദിയില് കുളിക്കാൻ വേണ്ടിയിട്ടും വെള്ളത്തിൽ കളിക്കണം അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലൊക്കെ അവരിങ്ങനെ പോണെന്ന് ഏർ തീരുമാനിച്ചു എന്നിട്ട് അവിടെ പോയി മൂന്നാല് ദിവസം സ്വസ്ഥമായിട്ട് താമസിക്കണം എന്നൊക്കെ ദുര്യോധനൻ ഇങ്ങനെ തീരുമാനിച്ചു അതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ ദുര്യോധനൻ ചെയ്തു അവിടെ എല്ലാവർക്കും നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ബലവാനും ഭക്ഷണപ്രിയനുമായ ആ ഭീമസേനൻ പ്രത്യേകമായിട്ട് ഭീമസേനന് വേണ്ടി പ്രത്യേകമായിട്ട് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചു ദുര്യോധനൻ്റെ ഇത് ദുർബുദ്ധിയായ ദുര്യോധനൻ എന്നാണ് ഇവിടെ പറയുന്നത് ദുർബുദ്ധിയായ ദുര്യോധനൻ അത് സന്തോഷത്തോടെ വിളമ്പി കൊടുത്തിട്ട് കൂടി ഭീഷ്മനെ ഊട്ടി ആ ഭക്ഷണം അങ്ങ് അങ്ങൂട്ടി പക്ഷെ അതില് കാളകൂട വശം മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ദുര്യോധനൻ ഭീഷ്മൻ ഭീമന് കൊടുത്ത ഭക്ഷണത്തിൽ കാളകൂട വിഷം നിറച്ചിട്ടുണ്ടായിരുന്നു അത് ഭീമനാണെങ്കിൽ അറിഞ്ഞിട്ടുമില്ല അങ്ങനെ ദുര്യോധനൻ പുറത്ത് സ്നേഹമൊക്കെ കാണിച്ചിട്ട് ഉള്ളിൽ ചിരിച്ചു ഏ താൻ ് കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ നടത്തി എന്നാണ് ആര് വിചാരിക്കുന്നത് ദുര്യോധനൻ വിചാരിക്കുന്നത് അങ്ങനെ വിഷം കഴിച്ച ഭീമസേനൻ ഇനി ജീവിക്കില്ല മരിച്ചു പോകുന്ന ആര് കരുതി ദുര്യോധനൻ കരുതി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവര് കളിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് കളിക്കാൻ വേണ്ടി ഇറങ്ങി കുറേ സമയം കഴിഞ്ഞിട്ടും ഈ ജലക്രീഡ അതായത് വെള്ളത്തിൽ കളിച്ചു കഴിഞ്ഞിട്ടും സുഖമായി എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ വന്നിട്ട് കിടക്കാൻ തുടങ്ങി കളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവർ വന്നിട്ട് കിടക്കാൻ തുടങ്ങി ഒരുപാട് ക്ഷീണിച്ചിട്ടായിരുന്നു ഭീമസേനൻ വന്നത് വെള്ളത്തിൽ ആർമാദിച്ച് കളിച്ച് അതിലുപരി നമ്മുടെ ഈ ഭീമനെ കൊല്ലാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു അങ്ങനെയുള്ളൊരു മാനസികമായ സന്തോഷത്തിലാണ് ആര് വരുന്നത് ഭീമൻ വരുന്നത് അല്ല ദുര്യോധനൻ വരുന്നത് എൻ്റെ മൈൻഡേ അപ്സെറ്റാണ് പറയുന്നേ ഉള്ളൂ എൻ്റെ ചിന്ത ഒന്നും ഇവിടെ അല്ല ഓട്ടെ ക്ഷമിക്കട്ടോ അങ്ങനെ നമ്മുടെ ദുര്യോധനൻ വന്നിട്ട് ആ ഒരു നദിയിലെടുത്തുള്ള ആ ചെറിയ കാറ്റൊക്കെ കൊണ്ടപ്പോഴേക്കും സുഖമായിട്ട് അവിടെ അങ്ങ് കിടന്നൊന്ന് ഉറങ്ങിപ്പോയി അതോടുകൂടി വിഷം ദേഹത്തെല്ലാം വ്യാപിച്ചിട്ട് നമ്മുടെ ഭീമസേനനും ഈ വിഷം കഴിച്ചാണല്ലോ വന്ന് കിടക്കുന്നത് ഭീമസേനനും അതേ സമയം തന്നെ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി എല്ലാവരും ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഈ വിഷം ശരീരത്തിൽ ബാധിച്ചിരിക്കുകയാണല്ലോ പെട്ടെന്ന് നോക്കുമ്പോഴേക്കും ഭീമസേനൻ എന്താ പറഞ്ഞത് എന്താ പറയുക താങ്ക്സ് പ്രിയ മാതാജി ഭീമസേനന്റെ ശരീരം മുഴുവൻ വിഷം ബാധിച്ചിട്ട് ഭീമസേനൻ മൃതപ്രായനായിന്നാ പറയുന്നത് പാതി മരിച്ച ഒരവസ്ഥയായി അങ്ങനെ ദുര്യോധനൻ എന്ത് ചെയ്ത് ദുര്യോധനം കരുതി ഇത് മിക്കതായ ഒരു സമയം തന്നെയാണെന്ന് വിചാരിച്ചിട്ട് ഭീമസേനനെ ആരും അറിയാതെ ഒരു വള്ളിക്കയർ കൊണ്ട് വരിഞ്ഞു കെട്ടിയിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയി ഉന്തിത്തള്ളിയിട്ടു ഗംഗാനദിയിലേക്ക് കൊണ്ടുപോയി ദുര്യോധനൻ്റേത് ഭീമസേനനെ ഉന്തിത്തള്ളിയിട്ടു കാരണം ആളൊരു എന്താ പറയുക റെസ്പോണ്ട് ചെയ്യാത്ത ഉള്ളിൽ ചെന്നിട്ടുള്ള ആ പാതി മരിച്ച അവസ്ഥയിലാണ് ആര് നമ്മുടെ ഭീമൻ അപ്പോൾ വെള്ളത്തിൻ്റെ ഗംഗാനദിയുടെ അടിയിലേക്ക് ഭീമസേനൻ ബോധമില്ലാതെ താഴ്ന്നു പോയി അടിയിലേക്ക് എത്തി ഗംഗാനദിയുടെ അങ്ങനെ താഴേക്ക് പോയി 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 നമ്മുടെ ഭീമൻ എവിടെ എത്തി എന്നറിയോ നാഗലോകത്തിലെത്തി അവിടെയുള്ള സർപ്പങ്ങൾ എന്ത് ചെയ്ത് ഒരു മനുഷ്യൻ ഞങ്ങളുടെ ലോകത്തിലേക്ക് വന്നിരിക്കുന്ന ഞങ്ങളുടെ സൂര്യക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവൻ ആരായത് എന്നുള്ള ദേഷ്യത്തില് നീ നാഗലോകത്ത് നാഗലോകത്തേക്ക് ഗംഗാനദീടെ അടിയിലൂടെ നാഗലോകത്തേക്ക് എത്തിയ ഭീമനെ കണ്ടപ്പോഴേക്കും ഈ നാഗങ്ങൾക്കെല്ലാം ഭയങ്കര ദേഷ്യമായി അവരെന്ത്ത് നല്ല ഘോര വിഷമുള്ള സർപ്പങ്ങള് ചുറ്റും വന്നിട്ട് ഭീമനെ ഇങ്ങനെ കൊത്താൻ തുടങ്ങി നാഗങ്ങളെല്ലാം കൂടെ ഭീമനെ കൊത്താൻ തുടങ്ങി അപ്പോൾ ഭയങ്കരമായ വിഷം ഭീമനിൽ ഉണ്ടായിരുന്നല്ലോ ഈ കാളകൂട വിഷം ഓൾറെഡി ദുര്യോധനൻ കൊടുത്തിട്ട് ഭീമന്റെ ശരീരത്തിലുണ്ട് അപ്പോൾ ആ കാളകൂട വിഷം എന്താ പറയുന്നത് ഈ പാമ്പുകൾ കൊത്തിയപ്പോഴേക്കും ആ വിഷമെല്ലാം ശരീരത്തിൽ നിന്ന് മാറി എന്നാ പറയുന്നത് വിഷത്തിന് വിഷം തന്നെയാണ് പരിഹാരം കേട്ടിട്ടില്ലേ എന്താ പറയുക കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോൾ ഓൾറെഡി ഈ കാളകൂട വിഷം ശരീരത്തിലുണ്ട് അപ്പം ഈ പാമ്പുകൾ വന്ന് വീണ്ടും കൊത്തിയപ്പോഴേക്കും ഈ ശരീരത്തിലുള്ള വിഷമൊക്കെ പോകാൻ തുടങ്ങി അതെല്ലാം പോകാൻ തുടങ്ങി അങ്ങനെ കാളകൂട വശത്തിന്റെ ബാധയൊക്കെ നീങ്ങിയപ്പോഴേക്കും ബോധം തിരിച്ചു കിട്ടിയ ഭീമൻ എന്റേത് പെട്ടെന്ന് തന്നെ ആ വള്ളിച്ചിരടുകൊണ്ട് ഇങ്ങനെ കെട്ടിവെച്ചിണ്ടായിരുന്നല്ലോ ആ കെട്ടുകളൊക്കെ പൊട്ടിച്ചിട്ട് സർപ്പങ്ങളെയൊക്കെ തിരിച്ച് ഭീമൻ ആക്രമിക്കാൻ തുടങ്ങി ആ അത് ആ സമയത്ത് വിഷമൊന്നും ഭീമനിൽ ഏൽക്കുന്നില്ല ഞങ്ങൾ കടിച്ച വിഷമൊന്നും ഭീമനിൽ ഏൽക്കുന്നില്ല എന്ന് കണ്ടപ്പോഴേക്കും ഈ സർപ്പങ്ങളെല്ലാം പേടിച്ച് എന്ത് ചെയ്തു ഓടി നാഗരാജാവായ വാസുകിയോട് പോയിട്ട് വിവരം പറഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് അവനെ ശരിക്കും ഉപദ്രവിക്കാൻ വേണ്ടി വിഷമൊക്കെ അവൻ്റെ ശരീരത്തിൽ ചീറ്റി പക്ഷേ അവനിലേക്ക് അതൊന്നും ഏൽക്കുന്നില്ല അവൻ അവൻ്റെ ശരീരത്തെ ആരോ കെട്ടിവെച്ച ആ വള്ളിയൊക്കെ പൊട്ടിച്ചിട്ട് ഇപ്പോൾ തിരിച്ച് ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് രാജാവായ വാസുകിയോട് പോയി ഈ നാഗങ്ങളെല്ലാം പറഞ്ഞു വാസുകി എന്ത് ചെയ്തു ഉടനെ ഭീമന്റെ അടുത്ത് വന്നിട്ട് കണ്ടപ്പം തന്നെ വാസുകിക്ക് കാര്യം മനസ്സിലായി എന്നിട്ട് ഭീമനെ ഭീമസേനന് വേണ്ടതുപോലെയൊക്കെ വാസുകി സൽക്കരിച്ചു എന്നിട്ട് സർപ്പങ്ങളെല്ലാം ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട് നിക്കുകയാണ് രാജാവായ വാസുകി വന്നിട്ട് ഭീമസേനനെ സൽക്കരിക്കുന്നുണ്ടല്ലോ ഇത് എന്താ സംഭവം എന്നറിയാണ്ട് എന്ത് സമ്മാനങ്ങളാണ് ഇനി ഭീമസേനന് കൊടുക്കേണ്ടത് അല്ല ഭീമന് കൊടുക്കേണ്ടതെന്നുള്ള ഒരു ഡൗട്ടില് കൺഫ്യൂഷനിലായ ആര് നമ്മുടെ വാസുകി അങ്ങനെ രക്തങ്ങളും ഒരുപാട് ധനസമ്പത്തുകളും ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനം അതുകൊണ്ട് ആയിരം നാഗങ്ങളുടെ ശക്തി ഏർ പ്രധാനം ചെയ്യാൻ കഴിവുള്ള നാഗരസം എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അത് നാഗരസം നമുക്ക് ഭീമനെ കൊടുക്കാമെന്ന് കരുതി സമ്പത്തും സ്വത്തവും ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ആയിരം നാഗങ്ങളുടെ ശക്തി പ്രധാനം ചെയ്യാൻ കഴിവുള്ള ഒരു നാഗരസം എന്ന് പറയുന്ന ഒരു സാധനം അത് കുടിക്കാൻ കൊടുക്കാം ഏർ കുടിക്കാനാണ് ഭീമനെ കൊടുക്കേണ്ടത് എന്നുള്ളത് വാസുകി തീരുമാനിച്ചു എന്നിട്ട് വാസുകി എന്ത് ചെയ്തു അവിടെ ഉണ്ടായിരുന്ന നാഗവൃദ്ധന്മാർ കുറച്ച് ഉയർന്ന നാഗ പ്രായമുള്ള നാഗവൃദ്ധന്മാരോട് ചോദിച്ചു ഇങ്ങനെ ഇത് കൊടുക്കാം നമുക്ക് ഭീമനെ എൻ്റെ ഗസ്റ്റാണ് നമ്മുടെ ഗസ്റ്റാണ് എന്ന് പറഞ്ഞു അപ്പം അവരും അത് അനുവദിച്ചു ശരി അങ്ങനെ കൊടുക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ കുറേ രസകുംഭങ്ങൾ നാഗരസം അടങ്ങിയ രസകുംഭങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഭീമസേനൻ്റെ മുമ്പിൽ ആര് വെച്ചു വാസുകയും നാഗ നാഗങ്ങളും കൂടെ വെച്ചു ഭീമസേനൻ വേഗം പോയിട്ട് കുളിച്ച് ദേഹശുദ്ധിയൊക്കെ വരുത്തിയിട്ട് എട്ട് കുടം നാഗരസം പെ പെട്ടെന്ന് അങ്ങട് കുടിച്ചു തീർത്തു അതിനുശേഷം ഭീമൻ എന്ത് ചെയ്തു നന്നായിട്ട് അങ്ങ് കിടന്നുറങ്ങി എട്ടാമത്തെ ദിവസമാണ് പിന്നെ ഭീമൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് അപ്പോഴേക്കും കുടിച്ച രസം മുഴുവൻ എട്ട് കുടം രസം കുടിച്ചിട്ടുണ്ടല്ലോ ആ രസം മുഴുവൻ ദഹിച്ചു ഭീമൻ അപ്പോഴേക്കും ഭയങ്കര ശക്തനായി തീർന്നു എന്നാ പറയുന്നത് പതിനായിരം ആ എന്താ പറയാ ആനകളുടെ ഫലത്തോടു കൂടി ഭീമൻ നാഗങ്ങളാൽ എന്താ പറയാ സദ്കൃതനായി അവരുടെ സഹായത്തോടു കൂടി മടങ്ങി വന്നു പതിനായിരം ആനകളുടെ ബലം കിട്ടി ഈ നാഗരസം കുടിച്ചപ്പം അങ്ങനെ മറ്റ് നാഗങ്ങളുടെ കൂടി നമ്മുടെ ഭീമൻ മടങ്ങി വന്നു ജലത്തിൻ്റെ ഈ നദിയുടെ മുകളിലെത്തിയ ഭീമൻ എന്തു ചെയ്ത് കൗരവന്മാർ കളിച്ചിരുന്ന വനത്തിൽ പോയിട്ട് നേരം അവിടെ പോയി കിടന്നുറങ്ങിയിട്ട് അമ്മയുടെ അടുത്തേക്ക് പോയി അങ്ങനെ കളി കഴിഞ്ഞ് എല്ലാവരും വന്നപ്പം പാണ്ഡവന്മാരൊക്കെ ഭീമസേനനെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു പഞ്ചപാണ്ഡവന്മാരും ഇവരൊക്കെയാണല്ലോ കളിക്കാൻ പോയത് അപ്പൊ അതില് ഭീമന മാത്രം എന്ന് ഓർത്തോണ്ട് എല്ലാരും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു ദുര്യോധനൻ എന്തെങ്കിലും കൂടോത്രം അല്ല അല്ലെങ്കിൽ ഒരു ഗൂഢനിഗൂഢമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഭീമനെ കൊന്നിട്ടുണ്ടാവുമായിരിക്കും എന്നാണ് എല്ലാവരുടെയും സംശയം ഉണ്ടായിരുന്നത് അപ്പോൾ വിതുരൻ എന്ത് ചെയ്തു എല്ലാവരെയും സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കുന്തി ദേവി ആണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വിഷമം കൊണ്ടിരിക്കുകയാണ് മോനെ കാണാഞ്ഞിട്ട് അങ്ങനെ വളരെ വിഷമിച്ച ഒരു ഇങ്ങനെ എല്ലാവരും ടെൻഷൻ അടിച്ച് വിഷമിച്ച് എന്ത് പറ്റി എന്ന് അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഭീമസേനൻ അവരുടെ അടുത്തേക്ക് ഭയങ്കര ഭയങ്കരം തേജസോടുകൂടി കൂടി തിരിച്ചു വരുന്നത് അപ്പം ഭീമനെ കണ്ടിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ട് എന്താ പറ്റിയത് എന്താ ഉണ്ടായത് എന്ന് ഇങ്ങനെ ഭീമസേനോട് ചോദിച്ചുകൊണ്ടിരുന്നു അപ്പം ഭീമൻ എന്ത് ചെയ്തു ദുര്യോധനന്റെ ആ ദുഷ്ട സ്വഭാവത്തെക്കുറിച്ചും ദുര്യോധനം ചെയ്ത ദുഷ്ടപ്രവർത്തികളെക്കുറിച്ചും നാഗലോകത്തുണ്ടായ ഒരുപാട് അത്ഭുതങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് ഭീമൻ എല്ലാരെയും പറഞ്ഞു കേൾപ്പിച്ചു എല്ലാം കേട്ടപ്പോഴേക്കും ധർമാത്മജൻ പറയാണ് ഇനി ഈ കാര്യങ്ങളെ പറ്റിയൊന്നും ആരോടും പറയണ്ട ദുഷ്ടനായ ദുര്യോധനൻ ഇനി പല പണിയും ചെയ്തിട്ട് നമ്മളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും നമ്മൾ വളരെയധികം ജാഗ്രതയോടുകൂടി ഇരിക്കണം നല്ല ശ്രദ്ധയോടുകൂടി ഇരിക്കണം അവൻ നമ്മളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഒരിക്കൽ ദുര്യോധനൻ ഭീമന് എന്താ പറയുക ഭയങ്കരമായ വിഷം കൊടുത്തിട്ട് അന്നം കൊടുത്തല്ലോ പിന്നെ ഒരിക്കൽ എന്നിട്ടോ നാഗലോകത്തുണ്ടായ അനുഭവങ്ങളെ പറ്റിയും അതിൻ്റെ ഫലമായിട്ട് ഭീമസേനനെ ആ വിഷം ബാധിക്കാതെ ബാധിച്ചില്ല അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ നടന്നു ധൃതരാഷ്ട്രൻ്റെ എന്താ പറയുക മകനുണ്ടല്ലോ ധൃതരാഷ്ട്രന്റെ മോനായ യുയുത്സു നമ്മൾ ഇന്നലെ പറഞ്ഞ യുയുത്സു ആണ് ഈ ഒരു കാര്യം പാണ്ഡവരോട് പറയുന്നത് അതുവരെ ഭീമൻ ആരോടും പേരോട് പറഞ്ഞു എന്നല്ലാതെ പാണ്ഡവന്മാരോട് പറയുന്നില്ല യുയുത്സു പോയിട്ടാണ് ഇങ്ങനെ ഈ ദുര്യോധനൻ ഇതുപോലെയുള്ള എന്താ പറയുക ദുഷ്ടന്മാരെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള കാര്യമൊക്കെ പറയുന്നത് ഇന്ന് ഞാൻ മഹാരാജിനെയും കൂടെ കാണണം എന്നുള്ള ഒരു ഇതില് അഡ്ജസ്റ്റ്മെന്റിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പൊ കാണാവോ അങ്ങനെ നമ്മുടെ ദുര്യോധനൻ എന്ത് ചെയ്ത് ഇനിയും എല്ലാരെയും ഇതുപോലെയൊക്കെ ചെയ്യാൻ എന്താ പറയാ ശ്രമിക്കും അതുകൊണ്ട് നിങ്ങളെല്ലാവരും സേഫായിരിക്കണം എന്നൊക്കെ ആരോട് പറയാൻ തുടങ്ങി പാണ്ഡവന്മാർ പരസ്പരം പറയാൻ തുടങ്ങി അങ്ങനെ ദുര്യോധനൻ പിന്നെയും എന്താ പറയുക അമ്മാവനായ ശകുനിയുടെയും അതായത് അമ്മാവനായ ശകുനിയുടെയും സ്നേഹിതന്മാരായ കർണൻ്റെയൊക്കെ സഹായത്തോടെ പാണ്ഡവന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പല പ്രയോഗങ്ങളും ദുര്യോധനൻ ചെയ്തുകൊണ്ടേയിരുന്നു ഒരുപാട് എന്താ പറയാ കാര്യങ്ങൾ ദുര്യോധനൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി പക്ഷേ പാണ്ഡവന്മാർ അതെല്ലാം നേരത്തെ തന്നെ കണ്ടറിഞ്ഞിട്ട് എന്തു ചെയ്ത് ഉദാസീന ഭാവത്തിൽ എല്ലാം സഹിച്ചു എന്നുള്ളതാണ് പറയുന്നത് പാണ്ഡവന്മാർ അവരോടൊന്നും പ്രതികരിക്കാനോ വഴക്കിടാനോ ഒന്നിനും പോയില്ല പാണ്ഡവന്മാരിങ്ങനെ സഹിച്ച് 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 സഹിച്ചിങ്ങനെ ഇരുന്നു എന്തായാലും ശരി ഇനി എത്ര വേണമെങ്കിലും ദ്രോഹിച്ചോട്ടെ അതൊന്നും പ്രശ്നമല്ല നമ്മൾ അവരോട് പ്രതികാരം ചെയ്യണ്ട എന്ന ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി അങ്ങനെ കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസത്തിനുള്ള സമയമൊക്കെ ആയപ്പോഴേക്കും രാജാവ് എന്തു ചെയ്ത് അവരെ വിദ്യ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വേദശാസ്ത്ര പരാഗതമായിട്ടുള്ള ஒரு மின வணக்கம் சார் ஹரே கிருஷ்ணா சொல்லுங்க எப்படி இருக்கீங்க சார் நான் எல்லா மெசேஜும் படிச்சுட்டு தான் போயிருக்கு சென்னைல ஆமா எது சார் நீங்க அனுப்பினது ആ അത് സ്റ്റോറി ഇല്ലേ ഓക്കെ 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 അത് മൂവി സ്റ്റോറി തന്നെ സീ സാർ നിങ്ങൾ സീരിയൽ സ്റ്റോറിയാ ശരി നാ ഒന്ന് പണ്രേ സർ നാ ഇപ്പോൾ ക്ലാസ്സില് അത് മുടിച്ച് നെക്ക് പണിയിട്ട് വേർ ഓക്കെ സർ താങ്ക് യു ഹരേ കൃഷ്ണ പുതിയ വർക്കിൻ്റെ സ്റ്റോറി വന്നിട്ടുണ്ട് അത് ചെക്ക് ചെയ്തില്ല എന്നുള്ള പരാതി അങ്ങനെ എന്ത് ചെയ്തു കുറേ ഈ എന്താ പറയാ കുട്ടികളെ പഠിപ്പിക്കേണ്ട സമയമൊക്കെ ആയപ്പോഴേക്കും വേദശാസ്ത്രത്തിൻ്റെ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് ക്രിബർ എന്ന് പറയുന്ന ഒരു ആളിനെ നിയോഗിച്ചു ക്രിബർ എന്ന് പറയുന്ന ഒരു എന്താ പറയുക നമ്മുടെ ഒരു അധ്യാപകനെ ധൃതരാഷ്ട്രര് നിയോഗിച്ചു അങ്ങനെ ഗൗതമ മഹർഷിക്ക് ശരദ്വാൻ എന്ന് പറയുന്ന ഒരു മോനുണ്ടായിരുന്നു ശരങ്ങളോടുകൂടി ജനിച്ചതുകൊണ്ടാണ് ഗൗതമ മഹർഷിയുടെ മോൻ്റെ പേരാണ് ശരദ്വാൻ ഓക്കെ അപ്പം എന്ന് പറയുന്ന ഒരു മോൻ ഗൗതമ മഹർഷിക്കുണ്ട് അപ്പം ശരങ്ങളോടുകൂടിയാണ് ഈ കുട്ടി ജനിക്കുന്നത് അപ്പം അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ശരദ്വാൻ എന്ന് പറയുന്ന പേര് ലഭിച്ചത് കേട്ടോ ശരങ്ങളോടുകൂടി ജനിച്ചതുകൊണ്ടാണ് ഗൗതമ മഹർഷിയുടെ മോന് ശരദ്വാൻ എന്ന് പറയുന്ന പേര് ലഭിച്ചത് ബ്രാഹ്മണനാണെങ്കിലും ശരി വേദ പഠനങ്ങളില് ശരദ്വാന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല വേദങ്ങളൊന്നും പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല അങ്ങനെ ധനുർവേദത്തിലും ആയുർ ആയുർ അഭ്യാസത്തിലും അതായത് ആയുധങ്ങളെ കൊണ്ടുള്ള ആയുധാഭ്യാസത്തിലും എല്ലാത്തിലും ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം ആർക്കുണ്ടായിരുന്നു ഈ ഉണ്ടായിരുന്നു ഒരുപാട് പഠിക്കണം ധനുർവേദത്തിലും ആയുധമൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുള്ള ഒരു ഒരു ഇഷ്ടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ കഠിനമായിട്ടുള്ള തപസ്സുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ധനുർവിദ്യയില് ഭയങ്കരമായിട്ടുള്ള ശക്തി നേടി അറിവ് നേടി അങ്ങനെ തപശക്തി കൊണ്ട് ശരദ്വാൻ എന്ത് ചെയ്ത് ശരദ്വാൻ അദ്ദേഹത്തിന്റെ സ്ഥാനം ആരെങ്കിലും അപഹരിക്കുമോ എന്നുള്ള പേടി കൊണ്ട് ഇന്ദ്രൻ ജാനപതി എന്ന് പറയുന്ന ഒരു ദേവകന്യകയെ അയച്ചിട്ട് അദ്ദേഹത്തിന്റെ എന്താ പറയാ തപസ്സിന് വിഘ്നം വരുത്തി അതായത് ശരദ്വാൻ തപസ് ചെയ്ത് തപസ് ചെയ്തിട്ട് അവസാനം ഈ ശരദ്വാന്റെ കഴിവും അറിവും അത് എങ്ങനെയെങ്കിലും ഇന്ദ്രൻ ഇന്ദ്രന്റെ സ്ഥാനം ഈ ശരദ്വാൻ നേടിക്കളയുമോ എന്നൊരു പേടി ഇന്ദ്രന് വന്നു അങ്ങനെ ഇന്ദ്രൻ എന്ത് ചെയ്തു ഓർത്തു കഴിഞ്ഞാല് നേരെ ഒരു എന്താ പറയുന്നത് ഒരു ദേവഗന്യെ ജാനപതി എന്ന് പറയുന്ന ഒരു ദേവഗന്യകയെ ഈ ശരദ്വാൻ തപസ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് വിട്ടു എന്നിട്ട് പറഞ്ഞു ശരദ്വാന്റെ ഇത് നശിപ്പിക്കണം തപസ്സെല്ലാം മുടക്കണം എന്ന് ഇന്ദ്രൻ പറഞ്ഞു ജാനപതി എന്റേത് കാമദേവനെ കൂട്ടുപിടിച്ചിട്ട് ആശ്രമത്തിന്റെ പരിസരത്തിൽ വന്നിട്ട് പകുതി വസ്ത്രം ധരിച്ചവളായിട്ട് അർദ്ധ നഗ്നയായിട്ട് ഇങ്ങനെ ചുറ്റി കളിക്കാൻ തുടങ്ങി കാമദേവനെയും കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ ശരദ്വാൻ തപസ് ചെയ്യുന്ന ആശ്രമത്തിന്റെ തൊട്ടടുത്ത് വന്നിട്ട് എന്നിട്ട് ആ ഒരു അമാനുഷികമായിട്ടുള്ള ആ ഒരു സൗന്ദര്യം ഈ ജാനപതിയുടെ ഭയങ്കരമായ സൗന്ദര്യം കണ്ടപ്പോഴേക്കും മുനിയുടെ മനസ്സിനെ നമ്മുടെ ശരദ്വാന്റെ മനസ്സിന് ഭയങ്കരമായിട്ട് കാമം നിറഞ്ഞു അദ്ദേഹം അറിയാതെ തന്നെ അദ്ദേഹത്തിന് എന്താ പറയാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രേതസ്ഖലനമുണ്ടായി എന്നാണ് പറയുന്നത് അതായത് ശുക്ലം പോകുന്ന ഒരവസ്ഥ അദ്ദേഹം അറിയാതെ തന്നെ ആ കാമം കൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു ജ്ഞാന കൊണ്ടും തപശക്തി കൊണ്ടും ഈ ശാരദ്വൻ എന്ത് ചെയ്ത് മനസ്സിനെ നിയന്ത്രിച്ചിട്ട് ആ സ്ഥലത്തുനിന്ന് അങ്ങോട്ട് പോയി വേണ്ട അതൊന്നും ശരിയല്ല എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് അദ്ദേഹം നേരെ അവിടെ വിട്ടങ്ങ് പോയി എന്നിട്ട് ആ ഒരു ഇത് ശുക്ലം വീണു എന്ന് നമ്മൾ പറഞ്ഞില്ലേ ആ ശുക്ലം വീണത് ഒരു ശരപ്പുല്ലിന്റെ മുകളിലായിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ ആ ശുക്ലം വീണത് ഒരു ശരപ്പുല്ലിന്റെ മുകളിലാണ് വീണത് അത് രണ്ടായിട്ട് ആ ശുക്ലം പിളർന്നിട്ട് രണ്ട് സന്തതികളുണ്ടായി ആ സമയത്താണ് ശാന്തനു മഹാരാജാവ് നായാട്ടിനായിട്ട് ആ ഇവിടെ എത്തുന്നത് കാട്ടിലെത്തുന്നത് അവിടെ അനാഥരായി കിടക്കുന്ന ആ കുട്ടികളെ കണ്ടപ്പോഴേക്കും വളരെ വിഷമം തോന്നിയ ശാന്തനും മഹാരാജാവെന്തു ചെയ്ത് അവരെടുത്തോണ്ടു പോയി കൊട്ടാരത്തിൽ കൊണ്ടുപോയിട്ട് വളർത്തി കുട്ടികളുടെ അടുത്ത് തന്നെ അമ്പും ഒക്കെ കണ്ടപ്പോഴേക്കും ധനുവേദജ്ഞനായ ശരദ്വാന്റെ മക്കളായിരിക്കും എന്ന് നമ്മുടെ ശാന്തനു ഊഹിച്ചു ആ ഇത് എന്താ പറയാ ഇതോടുകൂടി ജനിച്ച ശരങ്ങളോടുകൂടി ജനിച്ച നമ്മുടെ ശരദ്വാന്റെ മക്കളായിരിക്കും എന്ന് ശാന്തനും ഇങ്ങനെ മനസ്സിൽ ഊഹിച്ചു രാജാവിൻ്റെ കൃപ കൊണ്ടാണ് ആ രണ്ട് കുട്ടികളും എന്താ പറഞ്ഞത് രണ്ട് കുട്ടികളും ജീവിച്ചത് അവരിൽ ആൺകുട്ടിക്ക് കൃപൻ എന്ന പേരും പെൺകുട്ടിക്ക് കൃപി എന്ന പേരും കിട്ടി ഇത് നമ്മൾ കഴിഞ്ഞ മൂന്നാല് ദിവസം മുമ്പുള്ള ക്ലാസ്സിൽ പഠിച്ചതാണ് പിന്നീട് ജ്ഞാനദൃഷ്ടി കൊണ്ട് എൻ്റെ മക്കൾ അതായത് ശരദ്വാന്റെ മക്കൾ ഈ ശന്തനുവിൻ്റെ രാജകൊട്ടാരത്തിൽ വളരുന്നുണ്ട് എന്നുള്ള കാര്യം ആര് മനസ്സിലാക്കി ശരദ്വാൻ എന്ന് പറയുന്ന ഈ മുനി മനസ്സിലാക്കി അങ്ങനെ വന്നിട്ട് കൃപനെ ഏഹ് കൃപനും കൃപിയാണല്ലോ മക്കള് കൃപനെ എല്ലാ ശാസ്ത്രങ്ങളും ധനുർവേദ വിദ്യകളും നിഗൂഢ തത്വങ്ങളും ഒക്കെ പഠിപ്പിച്ചു ഈ നമ്മുടെ ആര് ആര് പഠിപ്പിച്ചു നമ്മുടെ ഈ ശരദ്വാൻ എന്ന് പറയുന്ന മുനി പഠിപ്പിച്ചു അങ്ങനെ കൃപൻ അതെല്ലാം പഠിച്ചിട്ട് ഒരു ശ്രേഷ്ഠനായ ഒരു ആചാര്യനായി മാറി അങ്ങനെ അദ്ദേഹത്തിൽ നിന്നാണ് ധൃതരാഷ്ട്രപുത്രന്മാരും പാണ്ഡുപുത്രന്മാരും ഒക്കെ ആയുധ വിദ്യയുടെ ബാലപാഠങ്ങൾ പഠിച്ചത് അപ്പൊ കൃപൻ ആരാണെന്ന് മനസ്സിലായില്ലേ ശന്തനു വളർത്തിയ ഗൗതമു ഗൗതമ മുനിയുടെ ശരദ്വാൻ എന്ന് പറയുന്ന ശരങ്ങളോടുകൂടി ജനിച്ച ശരദ്വാൻ എന്ന് പറയുന്ന മുനിയുടെ മുനികുമാരൻ്റെ മക്കളാണ് എങ്ങനെയാണ് ശരദ്വാന് മുനി മക്കൾ ഉണ്ടായതെന്ന് ചോദിച്ചാൽ ശരദ്വാൻ അതിനിഗൂഢമായിട്ടുള്ള തപസ് ചെയ്യുന്നത് വഴി ഇന്ദ്രൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്താൽ ഇന്ദ്രൻ ജനാപതി എന്ന് പറയുന്ന ഒരു അപ്സരസിനെ കൊണ്ട് കാമദേവന്റെ സഹായത്തോടു കൂടി തപസ്സിളക്കാൻ വേണ്ടി നമ്മുടെ ശരദ്വാൻ്റെ അടുത്ത് വിടുകയും ആ ജാനപതിയുടെ സൗന്ദര്യം കണ്ടിട്ട് ശരധ്വാന ശുക്ലം താഴെ പോവുകയും ആ ശുക്ലം ഒരു ശരൻ ശരപ്പുല്ലിന്റെ മുകളിൽ വീണിട്ട് രണ്ടായി പിരിഞ്ഞു പോയിട്ട് അതിൽ നിന്ന് ജനിച്ച കുട്ടികളാണ് കൃപനും കൃപിയും ആ കുട്ടികളെ നായാട്ടിനു പോയ ശന്തനും മഹാരാജാവ് കാണുകയും ജ്ഞാന കൊണ്ട് ഇത് ഇന്നാളുടെ മക്കളാണെന്ന് ശന്തനു രാജാവ് മനസ്സിലാക്കുകയും അദ്ദേഹം കൊട്ടാരത്തിൽ കൊണ്ടുപോയി വളർത്തുകയും ചെയ്തു അതിലുണ്ടായ കൃപർ കൃപർ എന്ന് പറയുന്ന കുട്ടിയാണ് ഈ പറയുന്ന ശരദ്വാൻ വന്നിട്ട് ആയുധ വിദ്യകളൊക്കെ പഠിപ്പിച്ച് നല്ല പെർഫെക്റ്റ് ആക്കിയെടുത്തു ആ കൃപനെ കൊണ്ടാണ് ധൃതരാഷ്ട്രരും പാണ്ഡുപുത്രന്മാരും ഒക്കെ ആയുധ വിദ്യയുടെ ബാലപാഠങ്ങളെല്ലാം പഠിച്ചത് അങ്ങനെ കൃപാചാര്യൻ രാജധാനിയിൽ തന്നെ വളർന്ന ഒരാളായതുകൊണ്ട് കൃപൻ വളരുന്നത് രാജധാനിയിലാണ് ശാന്തനു മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ അവിടെ തന്നെ വളർന്ന ഒരാളായതുകൊണ്ട് കുട്ടികൾക്ക് അസ്ത്രവിദ്യയിലൊക്കെ ഉപരി പാഠങ്ങളൊക്കെ നൽകാൻ വേണ്ടിയിട്ട് കുറെ കൂടി യോഗ്യതയുള്ള ഒരു ആചാര്യനെ ഭീഷ്മൻ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് യാദൃശികമായിട്ട് ദ്രോണരെ കണ്ടുമുട്ടുന്നത് ദ്രോണരെ കണ്ടുമുട്ടി ഇങ്ങനെ നിക്കണം അപ്പൊ ദ്രോണാചാര്യരുടെ ആ ഒരു കഴിവ് അതെല്ലാം ഭീഷ്മർ മുമ്പേ തന്നെ കേട്ടിട്ടുണ്ട് ഒന്നൂടെ പറഞ്ഞുതരാം കൃപനാരാന്ന് മനസ്സിലായില്ലേ അപ്പൊ കൃപാചാര്യർ രാജധാനിയിൽ തന്നെ വളർന്ന ഒരാളായതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ചുകൂടി ഉപരിപാഠങ്ങൾ കൊടുക്കണം എന്ന് കരുതിക്കൊണ്ട് കുറെ കൂടെ യോഗ്യതയുള്ള ഒരു ഒരാചാര്യൻ അന്വേഷിച്ച് ഭീഷ്മൻ നടക്കുമ്പോഴാണ് ആരെ കാണുന്നത് ദ്രോണാചാര്യരെ കാണുന്നത് അപ്പൊ ദ്രോണാചാര്യർ നല്ല ശക്തിമത്തായ അറിവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണെന്ന് ദ്രോണൻ ആര് കേട്ടിട്ടുണ്ട് നമ്മുടെ ഭീഷ്മര് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദ്രോണാചാര്യർ എന്ത് ചെയ്ത് രാജകുമാരന്മാരുടെ ഗുരുവാക്കിയിട്ട് ദ്രോണാചാര്യർ രാജകുമാരന്മാരുടെ ഗുരുവായിട്ട് അങ്ങ് തീരുമാനിച്ചു മതിയോ കുറച്ചുകൂടി എടുക്കണോ പത്തുമണി വരെ എടുക്കണോ എടുക്കാം പത്തുമണി വരെ എടുക്കാം അല്ലെ അങ്ങനെ ഗംഗാദ്വാരത്തിൻ ദ്വാരത്തിൽ ഭരദ്വാജൻ എന്നൊരു മുനി മഹർഷിമാരോടുകൂടി ആ എന്താ പറയാ ഞാൻ ഒട്ടും ഓക്കെ അല്ല അത് ശരിയാണ് പറഞ്ഞു പോകുന്നേന്നേ ഉള്ളൂ എൻജോയ് ചെയ്ത് പറയാൻ പറ്റുന്നില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല ഒരു പത്ത് മണി വരെ എടുക്കാം അല്ലെ ഇങ്ങനെ ചെയ്താലും ഗുരു മഹാരാജ് അത് ഒരുപാട് വിഷമിക്കും കാരണം മഹാരാജിന് എപ്പോഴും പ്രചരണം ക്ലാസ് ഇതൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമേ അതാണ് അപ്പം അത് പാതിയിൽ നിർത്തുമ്പം അതായിരിക്കും അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ വിഷമം റെസ്റ്റ് എന്താ സുതിപ്പോഴും ഞാൻ ഇനിയിപ്പോ കഴുതുകഴിഞ്ഞാലും കുറച്ചു നേരം ഇങ്ങനെ ഇവിടെ തന്നെ ഇരിക്കും ഈ ക്ലാസ് കഴിഞ്ഞാൽ ഇതേ ടേബിളിൽ ഇങ്ങനെ ഇരുന്ന് മഹാരാജിൻ്റെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ ജപിക്കും ഭഗവാനെ നോക്കി ജപിക്കും മഞ്ജരീസിൻ്റെ മെസ്സേജുകൾ നോക്കും വായിക്കും അങ്ങനെ അങ്ങനെയൊക്കെ ഹരേ കൃഷ്ണ അപ്പം ഗംഗാദ്വാരത്തില് ഭരദ്വാജൻ എന്ന് പറയുന്ന ഒരു മുനി മഹർഷിമാരോടുകൂടി ഇങ്ങനെ തപസ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഒറ്റയ്ക്ക് പോയി ഗംഗാ സ്നാനത്തിന് ഒറ്റയ്ക്ക് പോയി ഓക്കെ അല്ല മഹാരാജന്റെ പേജിൽ വരുന്ന ഫിക്സ് ഒന്നും ഇപ്പത്തതല്ല ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും മീഡിയ പാർട്ട് അവരിങ്ങനെ അപ്ഡേറ്റ് ചെയ്തു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്ത് വന്നിട്ടില്ല അത് പുറത്ത് വരണം അങ്ങനെ ഒരു ദിവസം മഹാ ഏർ പറയുന്നത് ഒരു ദിവസം നമ്മുടെ ഏർ ഭരദ്വാജൻ എന്ത് ചെയ്തു കുളിക്കാൻ വേണ്ടി ഗംഗ ഗംഗയിലേക്ക് ഒറ്റയ്ക്ക് പോയി അവിടെ കുളിച്ചിട്ട് നനഞ്ഞിരിക്കുന്ന വസ്ത്രമൊക്കെ മാറി നിൽക്കുമ്പോൾ യുവതിയായിട്ടുള്ള ഒരു നല്ല സുന്ദരിയായ ഒരു സ്ത്രീയെ അവിടെ വെച്ച് കണ്ടു ഭയങ്കരം എന്താ പറയാ രൂപഗുണത്തോടു കൂടിയ ആ മണിയെ അമാനുഷികമായിട്ടുള്ള ഒരു സൗന്ദര്യം കൊണ്ട് ആകർഷിക്കപ്പെട്ട ഭരദ്വാജന്റെ മനസ്സ് അപ്പം ഭരദ്വാജൻ എന്ന് പറയുന്ന ഒരു മുനി ഗംഗാധാരത്തിൽ ഒത്തിരി മുനിമാരുമായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഒറ്റയ്ക്ക് ഗംഗയിൽ കുളിക്കാൻ പോവാണ് അപ്പൊ ഗംഗാനദി തീരത്ത് വെച്ചിട്ട് ഒരു അമാനുഷിക സൗന്ദര്യമുള്ളൊരു സ്ത്രീയെ കാണാനിടയിൽ കണ്ടപ്പോഴേക്കും ഈ മുനിക്ക് ആ സ്ത്രീയോടൊരു ഇഷ്ടം തോന്നി അങ്ങനെ കാമം മനസ്സിൽ തോന്നിയ ആ മുനി ആ മുനിക്ക് അറിയാതെ ആ സ്ത്രീയെ കണ്ടപ്പം ശുക്ലസ്രാവമം ഉണ്ടായി എന്നാണ് പറയുന്നത് ശുക്ലം പുറത്തുപോയി ആ ഒരു രേതസ് ആ ഒരു ശുക്ലം വെറുതെ ആവരുത് എന്ന് കരുതിയിട്ട് അദ്ദേഹം എന്ത് ചെയ്ത് ദ്രോണപാത്രത്തിലാക്കി അത് സൂക്ഷിച്ചു ആര് ഈ മുനി ദ്രോണപാത്രത്തിലാക്കിയിട്ട് സൂക്ഷിച്ചു ആ കുടത്തിൽ നിന്നാണ് ദ്രോണരുടെ ജനനം ഞാനിവിടെ വേറൊരു കാര്യം പറഞ്ഞുതരാം ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുമ്പം സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കും ഇതെന്താ ഈ മുനിമാർക്ക് ഇവരെന്താ ഓരോ സ്ത്രീകളെ കാണുമ്പോഴേക്കും ശുക്ലം പുറത്തു പോകാനിരിക്കുകയാണോ ഇത്രയേ ഉള്ളൂ ഇവർ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിക്കും അപ്പം നമ്മുടെ പുരാണങ്ങൾ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിരുന്നത് കേട്ടോ കാരണം ഇതൊക്കെ ഷീല പ്രഭുഭാജിയും ഒരുപാട് മഹാരാജുമാരൊക്കെ ക്ലിയർ ചെയ്ത കാര്യമാണ് ഒരു സ്ത്രീയെ കാണുമ്പോഴേക്കും ഇങ്ങനെ ശുക്ലം പുറത്തു പോകുമോ അങ്ങനെ ഒരുപാട് ചിന്തകൾ ഓരോരുത്തരുടെ മനസ്സിൽ വരും പക്ഷെ ഞാനത് ക്ലിയർ ചെയ്തിരുന്നത് എങ്ങനെയാന്ന് ഓർത്തു കഴിഞ്ഞാൽ ഈ മുനിമാർ ഒന്നും ഒരിക്കലും സ്ത്രീ ശരീരസുഖം തേടിപ്പോയിട്ടില്ല മനസ്സിലായില്ല ഇപ്പം നമ്മൾ മനുഷ്യന്മാരാണെങ്കിൽ ടു ബി ഫ്രാങ്ക്ലി പരസ്പരം ഇണചേർന്ന് ശാരീരികസുഖം ശരിക്കനുഭവിച്ചിട്ടാണ് നമുക്ക് ആ ഒരു രതിമൂർച്ച സംഭവിക്കുന്നത് പക്ഷേ ഇവരെന്ന് പറയുമ്പം ഇവര് ഇന്ദ്രിയങ്ങളെ ജയിച്ചവരാണ് കാരണം ശാരീരികമായിട്ടുള്ള ഇന്ദ്രിയ സുഖങ്ങൾ അവരാഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരാ ശുക്ലം പുറത്തു പോകുന്ന സമയത്ത് അവരെ ഈ സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ ശരീരത്തിൽ തൊടുന്നു പോലുമില്ല ഈശ്വര വിശ്വാസികളല്ലാത്തവർ ഇതിനെ ഈ രീതിയിൽ ചോദ്യം ചെയ്യും അപ്പം നിങ്ങളത് ക്ലിയറായി പറഞ്ഞു കൊടുക്കാനാണ് ഞാനിത് പറയുന്നത് ശരീരസ്പർശനം സംഭവിക്കുന്നില്ലേ അവിടെ മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ പോകുന്ന ആ ശുക്ലം വീരപുരുഷന്മാർക്ക് ജന്മം നൽകാണ് ഭഗവാൻ എന്തൊരു ജന്മം ഭൂമിയിൽ നൽകുന്നുണ്ടെങ്കിലും അത് അദ്ദേഹം മുൻവിധിയോടുകൂടിയാണ് ചെയ്യുന്നത് അല്ല ഇപ്പം ദ്രോണർ ഇത്ര വലിയൊരാളാണ് അപ്പം അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ജനിക്കാൻ ഒരു കാരണം മാത്രമാണ് ഈ മുനിമാരുടെ ശുക്ലം എന്നാൽ അവരുടെ ശരീരം ഒരു രോമത്തിൽ പോലും ആരും സ്പർശിക്കുന്നില്ല അങ്ങനെ ഒരു സ്പർശനം പോലും ഇല്ലാതെയാണ് അവർ ഓരോ ജന്മങ്ങൾ കൊടുക്കുന്നത് അതിനു വേണ്ടിയാണ് അങ്ങനെ സംഭവിക്കുന്നത് ഓക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ശുക്ലം പോയി എന്ന് പറയുന്ന പുരുഷന്മാരെന്ന് പറയുന്നത് എന്താ പറയാ സ്ത്രീകളോട് അത്രയ്ക്കും അഭിനിവേശം തോന്നണം അപ്പൊ അവര് അടുത്ത് അവരെന്താ ചെയ്യും ഓടിച്ചെന്ന് ആ സ്ത്രീകളെ പിടിക്കാൻ ശ്രമിക്കും പക്ഷെ ഇവിടെ അതൊന്നുമില്ല അങ്ങനെ പോയി കഴിയുമ്പോൾ തന്നെ അവരെന്താ ചിന്തിക്കുന്നത് ഇതൊന്നും നമുക്ക് വേണ്ട കാര്യങ്ങളല്ല ഇതൊരു പുതിയ ജന്മത്തിന് വേണ്ടി അതുകൊണ്ടാണ് അവർ ആ ശുക്ലം സൂക്ഷിക്കുന്നത് മനസ്സിലായില്ലേ അല്ലാതെ അവരാ സ്ത്രീയുടെ പിന്നാലെ അവരെ കാമ ഉണ്ടാക്കുന്ന ആ സ്ത്രീകളുടെ പിന്നാലെ അവർ പോകുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ഉയർന്ന വ്യക്തിത്വങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു രീതിയിൽ ഒരു പെണ്ണിനെ കാണുമ്പോഴേക്കും അങ്ങനെ ആവുന്നു എന്നുള്ള രീതിയിൽ ഒരിക്കലും ചിന്തിക്കും ചെയ്യരുത് അങ്ങനെ ചിന്തിച്ച് ചോദ്യം ചെയ്യുന്നവരോട് നമ്മൾ ഈ ഒരു ആൻസർ കൃത്യമായി പറഞ്ഞും കൊടുക്കണം ഓക്കെ അങ്ങനെ ആ ഒരു ഭരദ്വാജൻ എന്ന് പറയുന്ന മുനിയുടെ ശുക്ലത്തിൽ നിന്നാണ് ആര് ജനിക്കുന്നത് ദ്രോണര് ജനിക്കുന്നത് കാരണം എന്താണ് അദ്ദേഹം ആ ശുക്ലം വെറുതെ പോകരുത് അതൊരു ജീവനാണ് ആ ജീവൻ നശിച്ചു പോകരുത് എന്ന് കരുതിയിട്ട് ദ്രോണപാത്രത്തിലാക്കിയിട്ട് ആ ശുക്ലത്തെ സൂക്ഷിക്കുന്നുണ്ട് പിന്നീട് ആ കുടത്തിൽ നിന്നാണ് ആര് ജനിക്കുന്നത് ദ്രോണർ ജനിക്കുന്നത് ആശ്രമത്തിലുള്ള ബാക്കി അന്തേവാസികളുടെ കൂടെ തന്നെ ആര് ജനി ആര് വളരുന്നു ദ്രോണാചാര്യര് വളരുന്നുണ്ട് സമയമായപ്പോഴേക്കും അതായത് നമ്മൾ പറഞ്ഞില്ലേ ഈ ഭീഷ്മര് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ദ്രോണാചാര്യരെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ല ദ്രോണാചാര്യരുടെ ജീവചരിത്രമാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഓക്കെ അങ്ങനെ അങ്ങനെ ദ്രോണാചാര്യര് അപ്പൊ ദ്രോണാചാര്യരുടെ അച്ഛൻ എന്ന് പറയുന്നത് ഭരദ്വാജൻ എന്ന് പറയുന്ന ഒരു മുനിയാണ് ആ മുനിയുടെ ശുക്ലത്തിൽ നിന്നാണ് ദ്രോണാചാര്യർ ജനിക്കുന്നത് അങ്ങനെ ദ്രോണാചാര്യർ ആശ്രമത്തിൽ തന്നെ അങ്ങനെ വളർന്നു സമയമായപ്പോഴേക്കും ഭരദ്വാജൻ എന്ന് പറയുന്ന ദ്രോണാചാര്യരുടെ ഈ അച്ഛൻ എന്റേത് മകന ആയുധവിദ്യകളും യുദ്ധമുറകളും ഒക്കെ അഭ്യസിപ്പിച്ചു ഓക്കെ അങ്ങനെ ഭരദ്വാജൻറെ ശിഷ്യനായ അഗ്നിവേശൻ ഭരദ്വാജന്റെ ശിഷ്യന്റെ പേരാണ് അഗ്നിവേശൻ ഓക്കെ അഗ്നിവേശൻ എന്തു ചെയ്ത് ദ്രോണർക്ക് അസ്ത്രം പോലെയുള്ള ഒരുപാട് ദിവ്യാസ്ത്രങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു ഒരുപാട് ആഗ്നേ അസ്ത്രം പോലെയുള്ള ദിവ്യാസ്ത്രങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ ഭരദ്വാജന്റെ സുഹൃത്തായിട്ട് ഏർ പൃഷദൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു ഭരദ്വാജന്റെ സുഹൃത്തായിട്ട് ൃഷൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകനായ ദ്രുപദൻ എപ്പോഴും ആശ്രമത്തിൽ വന്നിട്ട് ഭരദ്വാജന്റെ ഏർ സുഹൃത്താണ് ഭരദ്വാജൻ ആരാണ് ദ്രോണാചാര്യരുടെ അച്ഛൻ അപ്പം അച്ഛൻ്റെ സുഹൃത്ത് ഭരദ്വാജന്റെ സുഹൃത്തായ പൃഷധൻ എന്ന് പറയുന്ന ഒരു രാജാവ് ആ പൃഷതൻ പൃഷതന്റെ മകന്റെ പേരാണ് ദ്രുപദൻ ഈ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും പക്ഷെ കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടാവും ഭരദ്വാജൻ എന്ന് പറയുന്നത് ഗംഗാദ്വാരത്തിൽ പൂജ ചെയ്തുകൊണ്ടിരുന്ന തപസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മുനി അദ്ദേഹം ഒരിക്കൽ ഗംഗയിൽ ഒറ്റയ്ക്ക് കുളിക്കാൻ വന്നപ്പോൾ അവിടെ കണ്ട ഒരു സുന്ദരിയായ സ്ത്രീയുടെ ആ ദൃ ദൃഷ്ടി മൂലം ആ സാമീപ്യം മൂലം കണ്ടത് മൂലം അദ്ദേഹത്തിന് ശുക്ലം പോവുകയും അദ്ദേഹം അത് ആ ശുക്ലം ദ്രോണപാത്രത്തിലാക്കി സൂക്ഷിക്കുകയും അതിൽ നിന്ന് ദ്രോണാചാര്യർ വള ഉണ്ടാവുകയും ജനിക്കുകയും ദ്രോണാചാര്യർക്ക് ഭരദ്വാജൻ എന്ന് പറയുന്ന ഈ അച്ഛൻ തന്നെ ആയുധമുറകളൊക്കെ പഠിപ്പിക്കുകയും പിന്നീട് ആ ഭരദ്വാജൻ ദ്രോണരുടെ അച്ഛനായ ഭരദ്വാജന്റെ സുഹൃത്തിന്റെ പേരാണ് പൃഷധൻ അദ്ദേഹം ഒരു രാജാവായിരുന്നു പൃഷദന്റെ മകന്റെ പേരാണ് ദ്രുപദൻ ക്ലിയർ ആയില്ലേ ആ ദ്രുപദൻ എപ്പോഴും വന്നിട്ട് എന്താ ചെയ്യാ ആശ്രമത്തിൽ വരും ആശ്രമത്തിൽ വന്നിട്ട് ദ്രോണാചാര്യരുടെ കൂടെ കളിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ അവര് രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി ദ്രുപദനും ദ്രോണാചാര്യരും നല്ല സുഹൃത്തുക്കളായി അങ്ങനെ അവരെന്ത് ചെയ്തു കാലക്രമത്തിൽ ഈ ധ്രുപദന്റെ അച്ഛൻ ആയ പൃഷധൻ അതായത് ദ്രോണാചാര്യരുടെ അച്ഛൻ ഭരദ്വാജന്റെ സുഹൃത്തായ പൃഷധൻ എന്ന് പറയുന്ന രാജാവ് മരിച്ചുപോയി പോയി കുറെ കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി അദ്ദേഹത്തിന്റെ മോനാണല്ലോ ദ്രുപദൻ മരിച്ചു അങ്ങനെ മരിച്ചപ്പോഴേക്കും ദ്രുപദൻ ആ രാജ്യത്തിലെ രാജാവായി കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദ്രോണാചാര്യരുടെ അച്ഛൻ ഭരദ്വാജനും മരിച്ചു ഭരദ്വാജനും മരിച്ചു പൃഷധൻ എന്ന് പറയുന്ന രാജാവും മരിച്ചു പിന്നെ ആരാ ബാക്കിയുള്ളത് ഭരദ്വാജൻറെ മകൻ ദ്രോണാചാര്യരും ഋഷധന്റെ മകൻ ദ്രുപദനും മാത്രം ബാക്കിയായി പൃഷധൻ എന്ന് പറയുന്ന രാജാവ് മരിച്ചപ്പം ആ രാജാവിന്റെ രാജ്യത്തിലെ രാജാവായി ആര് വന്നു ദ്രുപദൻ വന്നു അങ്ങനെ ദ്രുപദനും ദ്രോണാചാര്യരും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു അങ്ങനെ ഭരദ്വാജനും മരിച്ചപ്പോഴേക്കും ദ്രോണരെന്ത് ചെയ്തു ആ വനത്തിൽ തന്നെ കുറെ നാൾ തപസ്സൊക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ചു അങ്ങനെ അച്ഛൻ്റെ ഒരു താല്പര്യം അനുസരിച്ച് പുത്രലാഭത്തിനായിട്ട് ഒരു കുഞ്ഞുണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ട് കൃപരുടെ സഹോദരിയായ കൃപരെ പറ്റി നമ്മൾ പഠിച്ചല്ലോ കൃപരുടെ സഹോദരിയായ കൃപരെ കൃബർ എന്ന് പറയുന്ന ആരാന്ന് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് ശാന്തനു മഹാരാജാവ് എടുത്തു വളർത്തിയ രണ്ട് മക്കള് ആരുടെ മക്കളാണ് ശരദ്വാൻ ഗൗതമ മഹർഷിയുടെ മകനായ ശരദ്വാന്റെ മക്കളാണ് കൃപരും കൃപിയും കൺഫ്യൂഷൻ ഇല്ലല്ലോ കൃപര് ആയുധമുറകള് പഠിപ്പിക്കുന്ന ആരാണ് അച്ഛനായ ശരദ്വാൻ തന്നെയാണ് കൃപര് ആശ്രമം ആ രാജകൊട്ടാരത്തിൽ തന്നെ വളർന്നുകൊണ്ട് കുറച്ചും കൂടെ അധികം പഠിക്കണം എന്ന് കരുതി കരുതിയിട്ടാണ് ധ്രുതരാഷ്ട്ര ആരെ കൊ ഭീഷ്മർ ആരെ കൊണ്ടുവരുന്നത് ദ്രോണാചാര്യരെ കൊണ്ടുവരുന്നത് ദ്രോണാചാര്യർ എങ്ങനെയാണ് ജനിക്കുന്നത് ഗംഗയില് ഗംഗയുടെ ദ്വാരത്തിൽ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഭരദ്വാജന്റെ ശുക്ലത്തിലൂടെ ഭരദ്വാജം മരിച്ചപ്പോഴത്തേക്കും നമ്മുടെ ദ്രോണര് ഭരദ്വാജൻ എന്ന് പറയുന്ന അച്ഛൻ്റെ ആഗ്രഹം എന്താണ് ദ്രോണർക്ക് ഒരു കുട്ടി ഉണ്ടാവണമെന്ന് അപ്പൊ ദ്രോണർ എന്ത് ചെയ്യുന്നു ദ്രോണർ എന്തു ചെയ്യുന്നു കൃപരുടെ അനേത്തിയായ കൃപിയെ പോയിട്ട് കല്യാണം കഴിക്കുന്നു ക്ലിയർ മനസ്സിലായില്ലേ കണക്ഷൻ മനസ്സിലായിട്ടുണ്ടോ കൃപി കെ ആർ ഐ പി ഐ കണക്ഷൻ മനസ്സിലായില്ലേ ബിന്ദു മാതാജിക്ക് മനസ്സിലായി ക്ലിയർ ഓക്കെ ഇല്ലല്ലോ ഓക്കെ ഒന്നുകൂടെ പറയണോ പറയണമെങ്കിൽ പറഞ്ഞുതരാം ഒന്നുകൂടെ പറയണോ കൃപനും കൃബീന്നും പറയുന്നത് ആരാന്ന് മനസ്സിലായില്ലേ എല്ലാവർക്കും മോസ്ലി മനസ്സിലായി ആരും നോ പറഞ്ഞിട്ടില്ല മനസ്സിലായി കൃപി ഓകെ ഇല്ല ഗീതാ മാതാജിക്ക് മനസ്സിലായിട്ടില്ല അതായത് നമ്മുടെ ഗൗതമ മഹർഷിക്ക് ശരദ്വാൻ എന്ന് പറയുന്നൊരു മകനുണ്ടായി ശരങ്ങളോടുകൂടി ജനിച്ചതുകൊണ്ടാണ് ശരദ്വാൻ എന്ന് പറയുന്ന പേര് ആ കുട്ടിക്ക് ലഭിക്കുന്നത് അങ്ങനെ ശരദ്വാന് ഒരു ബ്രാഹ്മണനാണെങ്കിലും അദ്ദേഹത്തിന് ബ്രാഹ്മണീയമായ കാര്യങ്ങൾ പഠിക്കാൻ തീരെ താല്പര്യമില്ല അദ്ദേഹം വളരെയധികം ധനുർവിദ്യയിലൊക്കെയാണ് അപാരമായിട്ടുള്ള ഒരു കഴിവ് നേടുന്നത് അപ്പൊ ധനുർവിദ്യയിലൊക്കെ കഴിവ് നേടിയ ഈ ശരദ്വാൻ എന്ന് പറയുന്ന ഗൗതമ മുനിയുടെ മകൻ ഇതുപോലെ നല്ല രീതിയിൽ പഠിച്ചു പോയാൽ ശരദ്വാൻ വലിയ തപശക്തി നേടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക ഇന്ദ്രന്റെ സ്ഥാനം പോയി പോകുന്ന ഇന്ദ്രൻ പേടിച്ചു ദേവേന്ദ്രൻ പേടിച്ചു അപ്പൊ ദേവേന്ദ്രൻ എന്തു ചെയ്തു നമ്മുടെ ശരദ്വാൻ തപസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ജാനപതി എന്ന് പറയുന്ന ഒരു അപ്സരസിനെ പറഞ്ഞു വിട്ടു ആരുടെ ശരദ്വാന്റെ തപസ് ഇളക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ജാനപതി കാമദേവനെയും കൂട്ടുപിടിച്ചുകൊണ്ട് അർദ്ധനഗ്നയായിട്ട് ഈ ഇവിടെ പോയി ചുറ്റിക്കറങ്ങി എവിടെ ആശ്രമത്തിന്റെ അടുത്ത് ശരദ്വാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആശ്രമത്തിന്റെ അടുത്ത് ഈ ജാനപതിയെ കണ്ടപ്പോഴേക്കും ശരദ്ധ്വാന് ശുക്ലം പുറത്തുപോയി ആ ശുക്ലം ചെന്ന് വീഴുന്നത് ശരപ്പുല്ലിന്റെ മുകളിലായിരുന്നു അങ്ങനെ ഒരു പുല്ലുണ്ട് ആ ശുക്ലം രണ്ടായിട്ട് വിഭജിച്ചു അതിൽ നിന്നാണ് കൃപരും കൃപിയും എന്ന് പറയുന്ന രണ്ട് മക്കൾ ഉണ്ടാവുന്നത് ഈ മക്കളെ രാജാവ് നായാട്ടിനു പോയപ്പം കണ്ടെടുത്തു ശന്തനും മഹാരാജാവ് ഈ കുട്ടികളെ കണ്ട് വിഷമം തോന്നിയിട്ട് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു ഓക്കെ ആ കുട്ടികൾ അവിടെ വളർന്നപ്പോ എന്തുണ്ടായി കുട്ടികൾക്ക് കുട്ടികൾ അവിടെയാണ് വളരുന്നത് എന്ന് ഈ മക്കളുടെ അച്ഛനായ ശരദ്വാൻ ജ്ഞാന ദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി അങ്ങനെ കൃപൻ എന്ന് പറയുന്ന മകനെ വേദ ഈ ആയുധമുറകളും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ ആര് വരുന്നു ശരദ്വാൻ തന്നെ വരുന്നുണ്ട് അതായത് അച്ഛൻ തന്നെ മകനെ വന്നിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ കൃപൻ കൊട്ടാരത്തിൽ തന്നെ വളർന്നുകൊണ്ട് കുറച്ചും കൂടെ വിപുലമായിട്ട് പഠിക്കണമെന്ന് ആരാഗ്രഹിച്ച് നമ്മുടെ ഭീഷ്മർ ആഗ്രഹിക്കുകയാണ് ഈ കൃപനാണ് ആരെ പഠിപ്പിക്കുന്നത് എന്ന് അറിയോ കൃപൻ പഠിച്ച കൃപനെ പഠിപ്പിച്ചത് കൃപന്റെ അച്ഛൻ ശരദ്വാൻ ഈ കൃപനാണ് ആരെ പഠിപ്പിക്കുന്നത് കൃപൻ പഠിച്ചു പഠിച്ച് പഠിച്ച് വലിയൊരു ആചാര്യനായി മാറി ഈ കൃപനിൽ നിന്നാണ് ധൃതരാഷ്ട്രരുടെ മക്കളും പാണ്ഡുവിൻ്റെ മക്കളും ഒക്കെ ആയുധ മുറകളൊക്കെ പഠിക്കുന്നത് ക്ലിയർ കൃപനാണ് നമ്മുടെ ധൃതരാഷ്ട്രരുടെ മക്കളെയും പഞ്ചപാണ്ഡവന്മാരെയും ആയുധമുറകൾ പഠിപ്പിക്കുന്നത് അപ്പോ കൃപാ കൃപാചാര്യൻ എന്ന് പറയുന്ന ഈ വ്യക്തി രാജധാനിയിൽ തന്നെ കൊട്ടാരത്തിൽ തന്നെ വളർന്നാണല്ലോ ശന്തനു മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ തന്നെ വളർന്നാണല്ലോ അപ്പോ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഉപരിപാഠങ്ങൾ അതായത് ഈ ധൃതരാഷ്ട്രയുടെ മക്കൾക്കും പാണ്ഡുപുത്രന്മാർക്കും കുറച്ചും കൂടെ ഉപരിപാഠങ്ങളൊക്കെ പഠിക്കാൻ വേറെ ഒരു ആചാര്യൻ വേണമെന്ന് ആരാഗ്രഹിക്കുന്നു നമ്മുടെ ഭീഷ്മർ ആഗ്രഹിക്കണം കൃപൻ രാജകൊട്ടാരത്തിൽ തന്നെ നിന്ന് പഠിച്ച ആളാണല്ലോ അപ്പം കൃപനെ നമ്മുടെ ശരദ്വാനാണ് കൊട്ടാരത്തിൽ പോയി പഠിപ്പിക്കുന്നത് അപ്പൊ കൃപൻ കൊട്ടാരത്തിൽ നിന്ന് തന്നെയാണ് പഠിച്ചത് പുറത്തുപോയി പഠിച്ചിട്ടില്ല ആ കൃപനാണ് ധൃതരാഷ്ട്രയും പാണ്ഡുപുത്രന്മാരെയും പഠിപ്പിക്കുന്നത് അപ്പൊ കുറച്ചും കൂടെ കൃപനേക്കാൾ മെച്ചപ്പെട്ട ഒരാളെ കിട്ടണമെന്ന് ഭീഷ്മർ ആഗ്രഹിച്ചു അപ്പൊ ഭീഷ്മര് കണ്ടുപിടിക്കുന്നത് ആരെയാണ് ദ്രോണാചാര്യാണ് കണ്ടുപിടിക്കുന്നത് ഈ ദ്രോണാചാര്യർ എങ്ങനെയാണ് ഈ ഭൂമിയിൽ വന്നത് ഭരദ്വാജൻ എന്ന് പറയുന്ന ഒരു മുനി ഇങ്ങനെ ഗംഗാദ്വാരത്തിൽ തപസ് ചെയ്തോണ്ടിരിക്കുമ്പോ അവിടെ ഒരിക്കൽ ഗംഗയില് കുളിക്കാൻ വേണ്ടി ഭരദ്വാജൻ എന്ന് പറയുന്ന ആ മുനി ഒറ്റയ്ക്ക് പോയി ഗംഗയിൽ കുളിക്കാൻ വേണ്ടി പോയി അപ്പൊ ആ കുളിക്കുന്ന സമയത്ത് ഒരു നല്ല മാനുഷിക ഒരു സ്ത്രീയെ അവിടെ വെച്ച് കണ്ടപ്പം അദ്ദേഹത്തിന് കാമൻ തോന്നി ആർക്ക് ഭരദ്വാജൻ എന്ന് പറയുന്ന മുനിക്ക് കാമൻ തോന്നി അദ്ദേഹം ഒരു വേറൊരു മുനി ഓക്കെ ഈ ചാപ്റ്ററിൽ ഒന്നുമില്ലാത്ത വേറൊരാള് അദ്ദേഹം ഇങ്ങനെ ഒരു ഇഷ്ടം ആ സ്ത്രീയോട് തോന്നിയപ്പോൾ അദ്ദേഹത്തിന് ആ സ്ത്രീയുടെ സാമീപ്യത്തിൽ ശുക്ലം പോയി ആ ശുക്ലം നഷ്ടപ്പെടരുത് ആര് തീരുമാനിച്ചു ഈ ഭരദ്വാജൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ശുക്ലമാണല്ലോ പോയത് അദ്ദേഹം എന്ത് ചെയ്തു ആ ശുക്ലം എടുത്തിട്ട് ദ്രോണ എന്ന് പറയുന്ന ഒരു പാത്രത്തിലിട്ട് സൂക്ഷിച്ചു ആ പാത്രത്തിൽ നിന്നാണ് ദ്രോണാചാര്യർ വരുന്നത് ആ ദ്രോണാചാര്യരെ കൊണ്ടാണ് ഭീഷ്മർ എന്ത് ചെയ്യുന്നത് ധൃതരാഷ്ട്രരുടെ മക്കളെയും പാണ് പഞ്ചാ പാണ്ഡവന്മാരെയും കുറച്ചും കൂടെ വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ട് വരുന്നത് അങ്ങനെ ദ്രോണാചാര്യർ എന്ത് ചെയ്ത് ഇങ്ങനെ ആ കൊട്ട് ചെറുപ്പത്തില് ദ്രോണാചാര്യര് ചെറുപ്പത്തില് ഈ എന്താ പറയാ ആശ്രമത്തില് ഭരദ്വാജന്റെ ആശ്രമത്തിൽ ഇങ്ങനെ വളർന്ന സമയത്ത് കുറെ ആയുധമുറകളൊക്കെ മുറകളൊക്കെ ഭരദ്വാജൻ തന്നെ ദ്രോണാചാര്യരെ പഠിപ്പിച്ചിട്ടുണ്ട് അച്ഛൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അച്ഛനായ ഭരദ്വാജൻ എന്ത് ചെയ്യുന്നുണ്ട് ദ്രോണാചാര്യർക്ക് അഗ്നിവേഷൻ പിന്നെ ആ എന്താ പറയാ ശിഷ്യനായ ദ്രോ ഭരദ്വാജന്റെ ശിഷ്യനായ അഗ്നിവേഷൻ ക്ഷമിക്കണം ഭരദ്വാജന്റെ ശിഷ്യനായ അഗ്നിവേഷനാണ് ദ്രോണാചാര്യ ആയുധമുറകളൊക്കെ പഠിപ്പിക്കുന്നത് അദ്ദേഹം ദ്രോണാചാര്യർക്ക് ആഗ്നേയസ്ത്രം പോലെയുള്ള കുറെ അസ്ത്രങ്ങളൊക്കെ ഉപദേശിച്ചും ഒക്കെ കൊടുത്ത് കുറെ വലിയ അറിവൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ ദ്രോണാചാര്യരുടെ അച്ഛനായ ഭരദ്വാജന്റെ സുഹൃത്തിന്റെ പേരാണ് പൃഷധൻ ഓക്കെ പൃഷധൻ ഒരു മകനുണ്ടായിരുന്നു ആ മകന്റെ പേരാണ് ദ്രുപദൻ പൃഷതന്റെ മകനായ ദ്രുപദനും ഭരദ്വാജൻ്റെ മകനായ ദ്രോണാചാര്യരും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു ഓക്കെ ഈ ദ്രോണാചാര്യരുടെയും ദ്രുപദന്റെയും അച്ഛന്മാര് രണ്ടുപേരും മരിച്ചുപോയി ആരാ അച്ഛന്മാരെന്ന് പറയുന്നത് ദ്രുപദന്റെ അച്ഛന്റെ പേരാണ് പൃഷദൻ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം മരിച്ചപ്പം അദ്ദേഹം മരിച്ചപ്പം പൃഷദം മരിച്ചപ്പം ദ്രുപദൻ എന്ന് പറയുന്ന മകൻ രാജാവായി ദ്രോണാചാര്യരുടെ അച്ഛൻ ഭരദ്വാജം മരിച്ച് ദ്രോണാചാര്യർ കാട്ടിൻ്റെ ഉള്ളിൽ തന്നെ തപസ് ചെയ്തുകൊണ്ടിരുന്നു അപ്പൊ ദ്രോണാചാര്യരുടെ അച്ഛൻ ഭരദ്വാജം മരിക്കുന്നതിനേക്കാളും മുമ്പേ പറഞ്ഞിരുന്നു നിനക്കൊരു കുട്ടിയെ ഉണ്ടായി ഞാൻ കാണണമെന്ന് അപ്പൊ ദ്രോണാചാര്യർ ഒരു കല്യാണം കഴിക്കണമല്ലോ അപ്പൊ ദ്രോണാചാര്യർ എന്ത് ചെയ്ത് നമ്മുടെ കൃപനുണ്ടല്ലോ ശരത് ശരദ്വാൻ എന്ന് പറയുന്ന ഗൗതമ മുനിയുടെ മകൻ ശരദ്വാൻ ശരങ്ങളോടുകൂടി ജനിച്ച് ഓർമ്മയില്ലേ ശരദ്വാന്റെ മക്കളല്ലേ ശന്തനു മഹാരാജാവോ പോറ്റിയ കൃപനും കൃപി അതിൽ ദ്രോണാചാര്യർ പോയിട്ട് കൃബീനെ കല്യാണം കഴിച്ചു ക്ലിയർ മനസ്സിലായില്ലേ കൃപീനെ കല്യാണം കഴിച്ചു എന്തിനു പുത്രലാഭത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കൃപിക്കും ദ്രോണാചാര്യർക്കും നല്ലൊരു മകൻ ജനിച്ചു ജനിച്ച ഉടനെ പോ ഉടനെ തന്നെ ഈ കുട്ടി ദ്രോണാചാര്യടേയും കൃപിയുടെയും ഈ മകൻ അശ്വത്തിൻ്റെ പോലുള്ളൊരു ശബ്ദത്തിലാണ് കരയുന്നത് അശ്വത്തിന്റെ ശബ്ദത്തിലുള്ള ശബ്ദത്തിലാണ് ഈ ദ്രോണാചാര്യരുടെയും കൃപിയുടെയും കുട്ടി കരയുന്നത് അങ്ങനെ അശ്വത്തിൻറെ ശബ്ദത്തിൽ കരഞ്ഞത് കൊണ്ട് ആ കുട്ടിക്ക് അശ്വത്ഥാമാവ് എന്ന പേര് കിട്ടി മനസ്സിലായോ സംശയമില്ലല്ലോ ഭരദ്വാജന്റെ മകൻ ദ്രോണാചാര്യർ ശന്തനു മഹാരാജാവ് വളർത്തിയ രണ്ട് മക്കളായ കൃപനും കൃപിയും അതിൽ കൃപിയെ കല്യാണം കഴിക്കുന്നു കൃപിക്കും ദ്രോണാചാര്യർക്കും ഉണ്ടായ കുട്ടി പോലെ കരഞ്ഞതുകൊണ്ട് അശ്വത്ഥാമാവ് എന്ന പേര് കിട്ടുന്നു ഓക്കേ ദ്രോണരെ അശ്വത്ഥാമാവിനെ നന്നായിട്ട് ആയുധ വിദ്യകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു നല്ല രീതിക്ക് പഠിപ്പിച്ചു കൊടുത്തു പക്ഷെ അവർക്ക് ഭയങ്കരം ദാരിദ്ര്യമായിരുന്നു ആർക്ക് ദ്രോണാചാര്യർക്കും കൃപിക്കും ഭയങ്കര ദാരിദ്ര്യമായിരുന്നു അവർക്ക് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും മഹേന്ദ്ര പർവ്വതത്തിൽ പോയിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും മഹേന്ദ്ര പർവ്വതം എന്ന് പറയുന്ന ഒരു പർവ്വതത്തിൽ പോയിട്ട് തപസ് ചെയ്യുന്ന ഓക്കെ എന്താണ്ടായെന്ന് ഓർത്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും മഹേന്ദ്ര പർവ്വതത്തിൽ പോയിട്ട് തപസ് ചെയ്യുന്ന ഭാർഗവരാമൻ ഈ ദാരിദ്ര്യം വരെയുള്ള സംഭവം അവിടെ നിൽക്കട്ടെ നിൽക്കട്ടെട്ടോ ഇനി നിങ്ങൾ അത് കൂട്ടി കുഴക്കരുത് അത് അവിടെ ഇരിക്കട്ടെ നമ്മൾ ഇനി അതിലേക്ക് പോണില്ല കുറച്ച് കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ അപ്പോൾ അത് കണക്റ്റായി വരും അത് അവിടെ ഇരിക്കട്ടെ നമ്മൾ ഇവിടം വരെ പഠിച്ചു ദ്രോണാചാര്യർക്കും കൃപിക്കും ഒരു കുട്ടി ഉണ്ടായി അശ്വത്വത്തെ പോലെ കരഞ്ഞുകൊണ്ട് അതിന് അശ്വത്വമാവുന്ന പേരും കിട്ടി ദ്രോണാചാര്യർ തന്നെയാണ് അശ്വത്ഥാമാവിനെ നന്നായിട്ട് ആയുധമുറകളൊക്കെ പഠിപ്പിക്കുന്നത് അതുവരെ പഠിച്ചു അവിടെ ഇരിക്കട്ടെ ഇനി അതിന് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും മഹേന്ദ്ര പർവ്വതം എന്ന് പറയുന്നൊരു പർവ്വതത്തിൽ പോയിട്ട് അവിടെ തപസ് ചെയ്യുന്ന ഭാർഗവരാമൻ എന്ന് പറയ ഭാർഗവരാമൻ എന്തു ചെയ്ത് അതിഥികൾക്ക് ഒരുപാട് ധനം കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ആരറിയാണ് ദ്രോണനറിയാണ് മഹേന്ദ്ര പർവ്വതത്തിൽ തപസ് ചെയ്യുന്ന ഭാർഗരവ് ഈ ദ്രോണർക്ക് ഭയങ്കരം ദാരിദ്ര്യമാണല്ലോ ദ്രോണർ അറിയാണ് മഹേന്ദ്ര പർവ്വതത്തിൽ തപസ് ചെയ്യുന്ന ഭാർഗവരാമൻ അവിടെ ചെല്ലുന്ന അതിഥികൾക്ക് കുറേ പൈസ കൊടുക്കുന്നുണ്ട് അവിടെ ചെന്നാല് ഈ പൈസ കിട്ടുമ്പോൾ ദ്രോണരുടെ ആ ഒരു ദാരിദ്ര്യത്തിനൊക്കെ കുറച്ച് സമാധാനം കിട്ടുമെന്ന് ചിന്തിച്ചിട്ട് ദ്രോണർ എന്ത് ചെയ്ത് നേരെ മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോയി അവിടെ എത്തിയപ്പോഴേക്കും പരശുരാമൻ എല്ലാം ദാനം ചെയ്ത് കഴിഞ്ഞു ഒന്നും ദാനം ചെയ്യാനില്ല എല്ലാം അദ്ദേഹം ദാനം ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് ബാക്കിയുണ്ടായ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒന്നുമില്ല എല്ലാം ദാനം ചെയ്ത് കഴിഞ്ഞു പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് എന്താണ് ഭയങ്കരമായിട്ട് വിലമതിക്കാൻ പറ്റാത്ത മഹാ അസ്ത്രങ്ങളാണ് ബാക്കിയുണ്ടായത് അതിൻ്റെ ഗൂഢതത്വങ്ങളോടുകൂടി ദ്രോണരെന്തു ചെയ്ത് ഇതെല്ലാം നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ഈ പരശുരാമൻ ദ്രോണാചാര്യർക്ക് ഈ വിലമതിക്കാനാവാത്ത അസ്ത്രങ്ങളുടെ ഗുണങ്ങളും കഴിവുകളും കാര്യങ്ങളും എല്ലാം സകല അസ്ത്രങ്ങളും പരശുരാമൻ ദ്രോണാചാര്യർക്ക് കൊടുത്തു അതുമാത്രമല്ല ധനുർവേദവും കൂടി കൊടുക്കുന്നുണ്ട് ധനുർവേദവും ഗൂഢതത്വങ്ങളും എല്ലാം ദ്രോണാചാര്യർക്ക് പരശുരാമൻ കൊടുത്തു ഓക്കെ മനസ്സിലായി ദ്രോണാചാര്യർക്ക് ദാരിദ്ര്യം വന്നിട്ട് മഹേന്ദ്രപർവ്വതത്തിൽ പോകുന്നു അവിടെ പരശുരാമൻ കുറേ ആൾക്കാർക്ക് അവിടെ വരുന്നവർക്കൊക്കെ സമ്പത്ത് ദാനം ചെയ്യുന്നു എന്നറിഞ്ഞു അപ്പൊ ദാരിദ്ര്യം മാറാൻ അതൊരു കാരണമാവെന്ന് ചിന്തിച്ചു അവിടെ ചെന്നപ്പോഴേക്ക് സമ്പത്തൊക്കെ ദാനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പരശുരാമൻ്റെ കയ്യിലുണ്ടായിരുന്നത് വിലമതിക്കാനാവാത്ത കുറേ അസ്ത്രങ്ങളായിരുന്നു ആ അസ്ത്രങ്ങളെല്ലാം കൂടി ദ്രോണാചാര്യർക്ക് കൊടുക്കുകയാണ് ആര് കൊടുക്കുന്നു പരശുരാമൻ കൊടുക്കുകയാണ് ഓക്കെ കൂട്ടത്തില് നല്ല ഗൂഢ ഒരുപാട് അറിവുകളും പിന്നെ ധനുർവേദവും ഒക്കെ പരശുരാമൻ കൊടുത്തു അങ്ങനെ പരശുരാമനിൽ നിന്ന് അറിവ് നേടിയ ദ്രോണാചാര്യർ അജയ്യനായ ഒരു ആചാര്യനായി മാറി ആർക്കും ജയിക്കാൻ പറ്റാത്ത ഒരു ആചാര്യനായിട്ട് മാറി ആര് ദ്രോണാചാര്യർ കാരണം ആരിൽ നിന്നാണ് ഇതൊക്കെ കിട്ടുന്നത് പരശുരാമനിൽ നിന്ന് ക്ലിയർ ദ്രോണാചാര്യരുടെയും കൃപിയുടെയും മകന്റെ പേരാട്ട അശ്വത്ഥമാവ് ആ കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് അതവിടെ ഇരിക്കട്ടെ ദ്രോണാചാര്യർ ദാരിദ്ര്യം സഹിക്കാൻ പറ്റാണ്ടാണ് മ മഹേന്ദ്രപർവ്വതത്തിൽ ചെല്ലുന്നത് അവിടെ വെച്ചാണ് പരശുരാമൻ ഇതൊക്കെ കൊടുക്കുന്നത് അവിടെ വരെ മനസ്സിലായില്ലേ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ദ്രോണാചാര്യർക്ക് നമ്മൾ പറഞ്ഞല്ലോ ദ്രോണാചാര്യന്റെ അച്ഛൻ്റെ സുഹൃത്തായ രാജാവിന്റെ മകൻ ഫ്രണ്ടാണെന്ന് ആ ഫ്രണ്ടിൻ്റെ പേരെന്താണ് ദ്രുപദൻ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെന്നും അച്ഛൻ മരിച്ച പൃഷതൻ എന്ന് പറയുന്ന അച്ഛൻ മരിച്ചപ്പോഴേക്കും ദ്രുപദൻ പിന്നെ ആ രാജ്യത്തിന്റെ രാജാവായിന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഒരു ദിവസം പഴയ സ്നേഹിതനായ കൂട്ടുകാരനായ ദ്രുപദനെ കണ്ടിട്ട് ദാരിദ്ര്യത്തിനൊരു അവസാനുണ്ടാക്ക എന്ന ആര് കരുതി നമ്മുടെ ദ്രോണാചാര്യർ കരുതി അന്നിട്ട് പാഞ്ചാല രാജധാനിയിൽ പാഞ്ചാല രാജധാനിയിലേക്ക് ആര് ചെല്ലാണ് ദ്രോണാചാര്യർ ചെല്ലാണ് പക്ഷേ രാജാവായി മാറിയ ദ്രുപദൻ അച്ഛൻ മരിച്ച രാജാവായി മാറിയല്ലോ രാജാവായി മാറിയ ദ്രുപദൻ ഭയങ്കര പ്രതാപിയുമായി അതിനൊപ്പം തന്നെ വലിയ അഹങ്കാരിയുമായി അപ്പ ആ പഴയ കൂട്ടുകാരനെ കണ്ടപ്പം ആക്കിയില്ല ദ്രോണാചാര്യർ എന്ന് പറയുന്ന പഴയ കൂട്ടുകാരനെ കണ്ടപ്പം ധ്രുവദൻ ആക്കിയില്ല വലിയ പ്രതാപവും കാശൊക്കെ ആയല്ലോ ഒരുപാട് അപമാനിക്കുകയും ചെയ്തു ദ്രോണാചാര്യർ വളരെ മലിനമായ അഴുക്ക് നിറഞ്ഞ വേഷത്തോടു കൂടി വന്ന ആ ബ്രാഹ്മണ കുടുംബത്തെ ദ്രോണാചാര്യനെയും കുടുംബത്തെയും സ്വീകരിക്കുന്നത് ഈ രാജാവായ ദ്രുപദന് ഒരു അപമാനമാണെന്നാണ് ദ്രുപദൻ പറയുന്നത് ഒരു സൗഹൃദ ബന്ധം കൊണ്ടാണ് ചെല്ലുന്നത് പക്ഷേ ദ്രുപദൻ അങ്ങനെ പറഞ്ഞു പക്ഷേ ദ്രോണാചാര്യർ വിചാരിച്ച് ചിലപ്പോൾ എന്നെ മനസ്സിലാവാഞ്ഞിട്ടായിരിക്കുന്നു കരുതിയിട്ട് ദ്രോണാചാര്യർ ആ പഴയ ആശ്രമ ജീവിതവും ചെറുപ്പത്തിലുള്ള ആ സ്നേഹബന്ധങ്ങളും കളികളും എല്ലാം ദ്രോണാചാര്യർ ദ്രുപദൻ എന്ന് പറയുന്ന രാജാവിനെ ഓർമ്മപ്പെടുത്തി അതൊക്കെ ഒരു വിലയില്ലാത്ത പോലെയാണ് ദ്രുപദൻ കേട്ടുകൊണ്ടിരുന്നത് ഒരു വില കൽപ്പിക്കാത്ത പോലെയാണ് ദ്രുപദൻ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ദ്രുപദൻ പറയാണ് കാലക്രമത്തിൽ നശിച്ചു പോകാത്ത സ്നേഹമൊന്നും എല്ലാ സ്നേഹങ്ങളും ഉണ്ടാവും പക്ഷെ കാലക്രമം വരും കാലങ്ങൾ കുറെ കടന്നു പോകുമ്പോൾ പല സ്നേഹബന്ധങ്ങളും നശിച്ചു പോകും പഴയ സ്നേഹത്തിന്റെയും കഥയും പറഞ്ഞുകൊണ്ടൊന്നും ഇവിടെ വന്നതൊന്നും ശരിയായില്ല എന്ന് പറഞ്ഞു ദരിദ്രനും ധനികനും തമ്മിലും അതായത് പണമുള്ളവനും പണമില്ലാത്തവനും തമ്മിലും പാമരനും പണ്ഡിതൻ തമ്മിലും അറിവുള്ളവനും അറിവില്ലാത്തവനും തമ്മിലും ക്ലീബനും ശൂരനും തമ്മിലൊന്നും ഒരിക്കലും സുഹൃത്തുക്കളാവുന്നത് ശരിയാവില്ല പണമുള്ളവർ പണമുള്ളവരായിട്ട് കൂട്ടുകൂടണം അതാണ് അതിൻ്റെ ശരി നിങ്ങളിപ്പം ദ്രോണാചാര്യൻ എന്ന് പറയുന്നത് നിങ്ങൾ പൈസ ഇല്ലാത്ത ഒരാളും ഞാനാണെങ്കിൽ ഈ രാജ്യത്തിൻ്റെ രാജാവായ ആളുമാണ് അപ്പം നമ്മൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അത് ശരിയാവില്ലെന്ന് ആര് പറഞ്ഞു ദ്രുപദൻ എന്ന് പറയുന്ന രാജാവ് കൂട്ടുകാരനായ ദ്രോണാചാര്യനോട് പറഞ്ഞു ഓക്കെ അതുകൊണ്ട് ഇവിടെ വലിഞ്ഞിക്കേറി വന്നിട്ട് നമ്മൾ സുഹൃത്തുക്കളാണെന്ന് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ധിക്കാരായി എന്ന് പറഞ്ഞു പ്രതീക്ഷിക്കാത്ത ഈ രീതിയിലുള്ള പെരുമാറ്റം കണ്ടപ്പോഴേക്കും ദ്രോണാചാര്യർക്ക് ഭയങ്കര സങ്കടമായി ദ്രോണാചാര്യർ എന്ത് ചെയ്തു ആ കൊട്ടാരത്ത് അങ്ങോട്ട് ഇറങ്ങി നടന്നു ലോകത്തിന്റെ ഗതിനെ പറ്റിയാണ് ദ്രോണാചാര്യർ അപ്പൊ ചിന്തിച്ചത് പണം കൊണ്ട് എന്തൊക്കെ രീതികളിലാണ് ആളുകൾ ചിന്തിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നേരെ ദ്രോണാചാര്യർ എങ്ങോട്ട് പോയി ഹസ്തിനപുരിയിലേക്ക് പോയി അവിടെ കൃപൻ താമസിക്കുന്ന വീട്ടില് ആരും അറിയാതെ കുടുംബസമേതം ദ്രോണാചാര്യർ താമസിച്ചു അപ്പൊ ദ്രോണാചാര്യരുടെ മകനാണല്ലോ അശ്വത്ഥാമാവ് അശ്വത്ഥാമാവിനെ ആയുധമുറകളൊക്കെ പഠിപ്പിച്ച ദ്രോണാചാര്യർ ആണല്ലോ അശ്വത്ഥാമാവ് എന്തു ചെയ്ത് കൃപന്റെ മക്കളെ കൃപന്റെ മക്കളെ അസ്ത്രവിദ്യയും ഒക്കെ പഠിപ്പിച്ചു അശ്വത്ഥാമാവ് ദ്രോണാചാര്യരുടെ മകൻ അശ്വത്ഥാമാവ് കൃപൻ എന്ന് പറയുന്ന ശന്തനു മഹാരാജാവ് വളർത്തിയ കൃപന്റെ മക്കളെ എന്തു ചെയ്തു അസ്ത്രവിദ്യകൾ പഠിപ്പിച്ചു കൃപന്റെ സഹോദരി കൃപിയെ ആണ് ആര് കല്യാണം കഴിച്ചത് ദ്രോണാചാര്യർ കല്യാണം കഴിച്ചത് അപ്പൊ ബന്ധം മനസ്സിലായില്ലേ കൃപന്റെ സഹോദരി കൃപിയെ ദ്രോണാചാര്യർ കല്യാണം കഴിച്ചിട്ട് അതിലുണ്ടായ കുട്ടിയാണ് അശ്വത്ഥാമാവ് അശ്വത്ഥമാവ് എന്റേത് അമ്മയുടെ സഹോദരനായ കൃപന്റെ മക്കളെ അസ്ത്രവിദ്യ പഠിപ്പിച്ചു ബന്ധം പിടികിട്ടിയോ പക്ഷേ കൃപനെ ആരും തിരിച്ചറിഞ്ഞില്ല സോറി അശ്വത്ഥാമാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല അശ്വത് എന്ന് പറയുന്നത് ദ്രോണാചാര്യരുടെ മകനാണെന്നുള്ള കാര്യം ആരും തിരിച്ചറിയുന്നില്ല ക്ലിയർ മനസ്സിലായില്ലേ അമ്മാവൻ അതന്നെ ഡൗട്ട് ഇല്ലല്ലോ ഇത്രയും മനസ്സിലായില്ലേ നിൽക്കും അജീഷ് പ്രഭു നമ്മൾ അതിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ കൺഫ്യൂഷനാകും കണക്ഷൻ പോകാതെ നമ്മൾ പറഞ്ഞ് പറഞ്ഞു പോകണം ഓരോരുത്തരുടെ പേര് അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തരുടെ പേര് പുതിയത് പുതിയത് പറഞ്ഞു വരുമ്പം ആകമൊത്തം കൊളായിപ്പോവും ഇവിടം വരെ നമുക്ക് ക്ലിയറായി അല്ലേ ഇതേപോലെ നിങ്ങൾ പഠിച്ചാല് മഹാഭാരതം പക്കയായിട്ട് നമ്മുടെ തലയിൽ നിൽക്കും അശ്വത്ഥാമ ആരാന്ന് വെച്ച ഇനി ചട്ടപ്പട ഉത്തരം പറയും ദ്രോണാചാര്യരുടെ മകൻ ഇതുവരെ അശ്വത് അമാവാരെന്ന് ചശ്വത്ഥാമാവ് അശ്വത്ഥമാവ് അതൊരു മാവ് അതായിരുന്നു ആൻസറ് അശ്വത്മാവാര ദ്രോണാചാര്യടേയും കൃപിയുടെയും മകൻ എങ്ങനെ പേര് വന്നു അശ്വത്തെ പോലെ കരഞ്ഞതുകൊണ്ട് ഓക്കെ ദ്രുപദനാരാ ദ്രോണാചാര്യയുടെ അച്ഛന്റെ സുഹൃത്ത് പൃഷതന്റെ മകൻ ക്ലിയർ ഹാപ്പി ഇറ്റ്സ് ഓൾ അപ്പം നമുക്ക് ഈ രീതിയിൽ മഹാഭാരതം പഠിച്ചപ്പോൾ അപ്പം ഇന്നത്തെ ക്ലാസ് വൈകിട്ട് ചെയ്യണം കേട്ടോ ബാക്കി നമുക്ക് നാളെ എടുക്കാം നാളെ നമുക്ക് എട്ട് മണിക്ക് തുടങ്ങാം കാരണം ആരതി ഉള്ളതുകൊണ്ടേ നമുക്ക് ആരതി ഒക്കെ ചെയ്തിട്ട് മാക്സിമം രണ്ട് രണ്ടര മണിക്കൂർ എടുക്കുന്ന പോലെ തന്നെ പഠിച്ചു പോകാം ശുഭരാത്രി എല്ലാവരും ഗുരു മഹാരാജിന് വേണ്ടി പ്രാർത്ഥിക്കുക മറക്കരുത് ഗുരുമഹാരാജ് നമ്മളുടെ ശ്വാസമാണ് ദയവായി അന്നദാനത്തിന് വേണ്ടി പൈസ അയക്കുമ്പം ഇറ്റ്സ് മൈ ഹമ്പിൾ റിക്വസ്റ്റ് നയൻ ത്രീ ഫോർ ടു ഫോർ നയൻ ഫോർ നയൻ ഫോർ വൺ എന്ന് പറയുന്ന മഞ്ചരീസിന്റെ നമ്പറിലേക്ക് നിങ്ങൾ കിട്ടും മാതാജി ജപമാലയൊക്കെ കിട്ടും എല്ലാം ഇവിടുന്ന് അയച്ചു കഴിഞ്ഞു ഒന്നും ഇല്ല അയക്കാൻ നിങ്ങൾ അയക്കുന്ന പൈസയുടെ സ്ക്രീൻഷോട്ട് എന്തായാലും നിർബന്ധമായിട്ട് മഞ്ജരീസിന്റെ ഫോണിലേക്ക് അയച്ചിരിക്കണം എന്തിനു വേണ്ടി ആ പണം നിങ്ങൾ അയക്കുന്നു എന്നുള്ളത് മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ അയച്ചു തരണം ഓക്കെ രണ്ട് കാര്യങ്ങൾ ഒന്ന് ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ കൃത്യം യു പി ഐ ഡി നമ്പർ കൊടുക്കാൻ രണ്ട് അന്നദാനങ്ങൾ മിസ്സാവാതിരിക്കാൻ ഉറങ്ങണം അന്നദാനങ്ങൾ മിസ്സാവാതിരിക്കാൻ പിന്നെ ഗുരുവായൂർ മഞ്ചരീസിലൂടെ നടത്തുന്ന അന്നദാനങ്ങളൊന്നും തന്നെ ലൈവ് ഇടാതെ നടത്തില്ല ഒരു കാരണവശാലും ലൈവ് ഇടാ ഇടാതെ നടത്തില്ല കുറേ അന്നദാനങ്ങൾ വരുന്ന സമയത്ത് എന്താ പറയുക ചില അന്നദാനങ്ങൾ മിസ്സായിപ്പോയാൽ നമുക്കത് വീണ്ടും കണക്ട് ചെയ്യാനാണ് നിങ്ങളോട് സ്ക്രീൻഷോട്ട് ആവശ്യപ്പെടുന്നത് ഓക്കെ അപ്പം നിങ്ങൾ അന്നദാനത്തിന് പൈസ അയക്കുന്നുണ്ട് ആറന്മുള കണ്ണാടിക്ക് പൈസ അയക്കുന്നുണ്ട് നിങ്ങൾ വാങ്ങുന്ന പ്രൊഡക്റ്റുകൾക്ക് വേണ്ടി പൈസ അയക്കുന്നുണ്ട് അപ്പം ഇതെന്തിൻ്റെയാണ് ഏതിൻ്റെയാണെന്നുള്ളത് നമുക്കൊന്നൊന്ന് കണക്കിൽ കിട്ടാനാണ് ഇത് പറയുന്നത് ഇനി ആരും അന്നദാനത്തിൻ്റെ പൈസ സ്ക്രീൻഷോട്ട് ഇല്ലാതെ അയക്കരുത് ആരുടെ പേരിലാണ് ആ വ്യക്തി എവിടെയാണ് സ്ഥലം അതുമൊക്കെ കൃത്യമായിട്ട് നമുക്ക് തരണം കേട്ടോ മറക്കാതെ തരിക ഹരേ കൃഷ്ണ ഇപ്പം മറക്കരുത് ഒരു കാരണവശാലും മറക്കരുത് ദയവായി അത് കൃത്യതയോടുകൂടി തന്നെ വരാൻ ശ്രമിക്കുക ഹരേ കൃഷ്ണ സർവ അതേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു പ്രഭാത് കി ജയ് ഗുരുമഹാരാജ് കി ജയ് രാധാ പവനപുരേഷൻ കി ജയ് അപ്പോൾ ഇന്ന് നമ്മുടെ ശ്രീമതി രാധാ റാണിക്കും കിച്ചൂട്ടനും മാല സമർപ്പണം ചെയ്തിരിക്കുന്നത് രഞ്ജിത് ആണ് മസ്ക്കറ്റിൽ നിന്നും രഞ്ജിത് പ്രഭുവിൻ്റെ വക നമ്മുടെ കിച്ചൂട്ടനും ശ്രീമതി രാധാ റാണിക്കും പാല് കൊടുക്കാനുണ്ട് പാല് ഡെയിലി വരില്ല ഒന്നരാടം കൂടുമ്പോഴേ വരത്തുള്ളൂ ഇന്നലെ കിട്ടി ഇനിയിപ്പോൾ ഇന്നില്ല നാളെ കിട്ടത്തുള്ളൂ കാരണം ആ പാല് അവരൊട്ടും ഭഗവാൻ വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞതുകൊണ്ട് അവരൊട്ടും എന്താ പറയുക അതിൽ നിന്നൊന്നും മാറ്റാതെ വെള്ളം പോലും ചേർക്കാതെ കൊണ്ടുവരുന്ന ശുദ്ധമായ പാലാണ് അത് നിവേദ്യമായി നമ്മൾ തൊട്ടടുത്തുള്ളവർക്കൊക്കെ ഈ കുട്ടി ക്ലാസ്സിലെ ഈ കുട്ടി ക്ലാസ്സിൽ എല്ലാവർക്കും കൊടുത്ത് സർവേയും കുറച്ച് നമ്മളും എടുക്കും അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും ഗുരു മഹാരാജിനു വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ മഹാരാജ് ഹോസ്പിറ്റലിലുണ്ടാവുമ്പം നമുക്ക് നമുക്ക് വേറെ ഒരു എന്താ പറയുക വേറെ ഒന്നിലും കോൺസെൻട്രേഷൻ കിട്ടില്ല കാരണം ഗുരുവായൂർ മഞ്ചിരി തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിൽ അദ്ദേഹം നൽകിയ ഒരു അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കെല്ലാം തിരിച്ചു നേടാൻ സാധിച്ചത് ആ അന്ന് കിട്ടിയ അനുഗ്രഹമാണ് ഞാൻ ഇന്നും പോലെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് അപ്പം മഹാരാജ് അണിഞ്ഞ ആ മാലയാണിത് ഈ മാലയിൽ അദ്ദേഹം ഒന്നും പറഞ്ഞില്ലെങ്കിലും പറയാൻ അദ്ദേഹം കുറേ പറഞ്ഞു പക്ഷെ എന്നാൽ കൂടി ഞാൻ പറയാണ് അദ്ദേഹം അണിഞ്ഞ ഈ ആരത്തിൽ ഗുരുവായൂർ മഞ്ചരീസിലുള്ള ഓരോരുത്തർക്കുമുള്ള അനുഗ്രഹമുണ്ട് അതുകൊണ്ട് മഹാരാജിനെ എല്ലാവരും തിരിച്ചറിയാം നമ്മുടെ ഗുരു പരമ്പരയാണ് നമ്മുടെ ഗുരു പരമ്പര ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല നമ്മൾക്കുള്ള ഗുരു നമ്മുടെ മഹാരാജാണ് നമ്മുടെ ശീല പ്രഭുഭാജിയാണ് പ്രഭുഭാജിയുടെ മനോഹരമായ കുറച്ച് നിമിഷങ്ങളിലൂടെ കടന്ന് പോകുന്ന ഫോട്ടോസ് എനിക്ക് കിട്ടി അത് ഞാൻ എല്ലാം കൂടെ ഫ്രെയിം ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് നാളെ നമ്മുടെ എന്താ പറയുക പ്രഭുബാജിയുടെ ഫോട്ടോ കൊണ്ടുവരും നമ്മുടെ പ്രഭുബാദും നമ്മുടെ ഗുരു മഹാരാജും നമ്മുടെ ഗുരു ഗുരുപരമ്പരയുമാണ് നമ്മുടെ ശക്തി അവരിലൂടെയാണ് നമ്മൾ ഗുരുവായൂരപ്പനെ നിമായിയൊക്കെ കണ്ടത് അപ്പം എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ സന്തോഷം ഉണ്ടാവട്ടെ സമാധാനം ഉണ്ടാവട്ടെ ഓക്കെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കും പ്രാർത്ഥിക്കുക മറക്കാതെ ഗുരുവായൂർ മഞ്ചുരീസിലേക്കുള്ള അന്നദാനത്തിൻ്റെ സ്ക്രീൻഷോട്ട് തരാൻ മറക്കരുത് അന്നദാനം പോകാൻ പാടില്ല അന്നദാനം എന്ന് പറയുന്നത് ഓരോ വിശക്കുന്ന വയറിനും ഗുരുവായൂരപ്പൻ നിക്ഷിച്ച ഭക്ഷണമാണ് അത് വിട്ടു പോകരുത് ഓക്കെ എല്ലാവരും ഗുരു മഹാരാജിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്നലെ ചിരിച്ച് കളിച്ച് മഹാരാജിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അറിഞ്ഞില്ല അദ്ദേഹം ഇന്ന് ഈ സമയമാകുമ്പോഴേക്കും ചെന്നൈയിലേക്ക് എത്തുമെന്നുള്ളത് അദ്ദേഹത്തിന് എല്ലാ ആ ഒരു ആരോഗ്യ ശക്തിയും സമാധാനവും ലഭിക്കട്ടെ നാളെ രാത്രി മിക്കവാറും നമുക്ക് ഏഴര മണിയോട് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക കാരണം ആരതിയും കൂടെ ചെയ്തിട്ട് വേണം ഇനി എല്ലാ ദിവസവും ഗുരു മഹാരാജിന് ആരതി ചെയ്തിട്ടായിരിക്കും മഞ്ജരീസ് കൃഷ്ണയാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു പ്രഭുപാത് കി ജെ ഗുരുമഹാരാജ് കെ ജെ രാധാ പവനപുരേശ്വൻ കെ ജെ ഇന്ന് ഗുരുവായിരപ്പനും കിച്ചൂനും രാധാ റാണിക്കും നാലയണിഞ്ഞ രഞ്ജിത് പ്രഭു മസ്കറ്റിലെ രഞ്ജിത് പ്രഭുവിനോട് എൻ്റെ പേരിലും ഗുരുവായൂർ മജരീസിൻ്റെ പേരിലും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഹരേ കൃഷ്ണ രഞ്ജിത് പ്രഭുവിനും ഗുരുവായൂരപ്പൻ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ ഹരേ കൃഷ്ണ നിങ്ങളെല്ലാവരുടെയും കൃപാദങ്ങളെയും ഞാൻ നമസ്കരിക്കുന്നു ഹരേ കൃഷ്ണ ഗുരു മഹാരാജന് വേണ്ടി പ്രാർത്ഥിക്കും ഗുഡ് നൈറ്റ്